റോഷ് മെമ്മോറിയൽ ശാസ്ത്ര വെബിനാറിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും വിനീതമായി നമസ്കാരം. ഇന്നത്തെ ദിവസത്തിൻ്റെ മറ്റൊരു സവിശേഷത, ഇന്ന് ഗുരുപൂർണിമ ദിനമാണ്. നമുക്ക് എല്ലാ ഗുരുനാഥന്മാരെയും ആദരവോടെ നമിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥനാ ഗീതത്തോടു കൂടി ആരംഭിക്കുക. പ്രാർത്ഥനാ ഗീതം ആലപിക്കുന്നതിന് സംസ്കൃത അധ്യാപിക കൂടിയായ അരുന്ധതി ടീച്ചറെ ക്ഷണിക്കുക. सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्पराम् व्यासाय विष्णुरूपाय व्यासरूपाय विष्णवे नमो वै ब्रह्मनिधये वासिष्ठाय नमो नमः. ഈ വെബിനാറിൽ ഒത്തുകൂടിയ എല്ലാവർക്കും ഈ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ ഉള്ള കാരണങ്ങളെക്കുറിച്ച് വ്യക്തമായി അറിയാം എന്നെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. നന്നായി പഠിക്കുന്നതോടൊപ്പം കൂട്ടുകാരെയും കൂടി പഠിക്കുവാൻ പ്രേരിപ്പിക്കുകയും പഠിക്കുവാൻ സഹായിക്കുകയും ചെയ്തിരുന്ന കുട്ടിയാണ് റോഷൻ. 8 to 12 വരെ റോഷനെ പഠിപ്പിച്ച ഞങ്ങൾക്ക് ഇത് നല്ല ബോധ്യമുള്ള കാര്യമാണ്. സ്വയം നന്നായി പഠിക്കുന്നതോടൊപ്പം പഠിക്കാൻ പിറകിൽ നിൽക്കുന്ന കൂട്ടുകാരെ പ്രത്യേകിച്ച് കണ്ടെത്തി അവരെ സഹായിക്കുന്ന സ്വഭാവം, പഠിക്കാൻ പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി കൂട്ടുകാരാക്കി അവരെ കൂടി നല്ല രീതിയിൽ പഠിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. അത് ചെറിയ ക്ലാസ് തൊട്ട് 12 വരെ ആ അനുഭവമുള്ള റോഷന്റെ കൂട്ടുകാർ കൂടി ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട് എന്നെനിക്കറിയാം. അതുകൊണ്ടാണ് റോഷന്റെ ഓർമ്മയ്ക്കായി നടക്കുന്ന പരിപാടികൾ, അത് കുട്ടികളിൽ പഠന താല്പര്യമാക്കാൻ അവരെ പഠിക്കാൻ സഹായിക്കാൻ വേണ്ടിയുള്ളതാകണം എന്ന് നമ്മൾ ആഗ്രഹിച്ചത്. അതാണ് ഈ വെബിനാറിൽ ശാസ്ത്രവിഷയങ്ങൾ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം. നമ്മോടൊപ്പം ഈ വെബിനാറിൽ കുട്ടികൾക്ക് വളരെ പ്രചോദനാത്മകമായ ക്ലാസ് നൽകുവാൻ നമ്മോടൊപ്പം ഉള്ളത് ഇന്ത്യയിലെ സുപ്രധാന സയൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയ തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൽ സ്കൂൾ ഓഫ് കെമിസ്ട്രിയിലെ കാന എൻ സുരേഷനാണ്. ഇന്ത്യയിലെ ശാസ്ത്ര സമൂഹത്തിൽ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസ്. ഇന്ത്യയിലെ പ്രശസ്തരായ പ്രമുഖരായ ശാസ്ത്രജ്ഞന്മാരുടെ ശാസ്ത്രജ്ഞന്മാർ അംഗങ്ങളായിട്ടുള്ള ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസ്. ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസ് ഫെലോ ആയ അദ്ദേഹം നിരവധി നേട്ടങ്ങൾ, കെമിക്കൽ ലബോറട്ടറിയിൽ നിന്ന്
ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. അദ്ദേഹത്തെ എഹിമെ യൂണിവേഴ്സിറ്റി, യുകെയിലെ ബാത്ത് യൂണിവേഴ്സിറ്റി, ജർമ്മനിയിലെ മാക്സ് പ്ലാങ്ക് യൂണിവേഴ്സിറ്റി, ഇങ്ങനെ നിരവധി ദേശ രാജ്യങ്ങളിൽ ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് ശേഷമാണ് 2008 അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരികെ എത്തിയത്. ഹൈദരാബാദിലെ ഇന്ത്യ കേന്ദ്ര സർക്കാർ ശാസ്ത്രജ്ഞന്മാരെ ധാരാളം വളർത്തിയെടുക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ചുകൾ ആരംഭിക്കുകയും 2008 നാലാമത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ച് തിരുവനന്തപുരത്ത് സ്ഥാപിതമായപ്പോൾ അതിലെ സ്കൂൾ ഓഫ് കെമിസ്ട്രിയിലെ ഫാക്കൾട്ടി മെമ്പറായി അദ്ദേഹം കേരളത്തിലേക്ക് തിരിച്ചെത്തിയത്. ഇന്ന് നമുക്കാകെ പ്രചോദനാത്മകമായ വ്യക്തിത്വമാണ് ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ സുരേഷൻ. കുട്ടികൾ ഇൻസ്പയറിലെ കുട്ടികൾ ഉത്തേജിച്ചിട്ടും അദ്ദേഹത്തെ ഒരു പ്രാർത്ഥനാഗീതം കൂടി ആലപിച്ച് നമുക്ക് ഓം ശതം ജീവ ശരദോ വർദ്ധമാന ശതം ഹേമന്താൻ ശതം വസന്താൻ ശതമിന്ദ്രാഗ്നേ സവിതാ ബൃഹസ്പതി ശതായുഷാഹ വിഷേമം പുനർതു. അങ്ങ് എല്ലാ സൗഭാഗ്യങ്ങളും കൂടി 100 ശരത്കാലം വരെ, 100 ഹേമന്തകാലം വരെ, 100 വസന്തകാലം വരെ ജീവിച്ചിരിക്കുമാറാകട്ടെ. ദീർഘായുസ്സായിരിക്കട്ടെ. ഇന്ദ്രൻ, അഗ്നി, സവിത, ബൃഹസ്പതി തുടങ്ങിയ എല്ലാ ദേവതകളും ഭക്തി പുരസ്സരം സമർപ്പിക്കപ്പെടുന്ന ഹവിസും മറ്റും സ്വീകരിച്ച് പ്രസാദിച്ച് അങ്ങേ 100 വർഷക്കാലം ആയുരാരോഗ്യ സൗഖ്യങ്ങളോടുകൂടി ജീവിക്കുവാൻ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഏറ്റവും ആദരണീയനായ സർവോപരി ശാസ്ത്രലോകം ബഹുമാനിക്കുന്ന ശ്രീ സുരേഷൻ സാർ, ഇൻസ്പയറിന്റെ മാനേജിംഗ് ഡയറക്ടറും സഹോദര തുല്യനുമായ ശ്രീ സുബോധ് സാർ, ഇൻസ്പയറിലെ അധ്യാപകരെ, ഈ പ്ലാറ്റ്ഫോമിൽ സാറിൻ്റെ ക്ലാസ്സിന് ശ്രമിക്കാനിരിക്കുന്ന വിദ്യാർത്ഥികളെ, ശാസ്ത്ര കൗതുകകളെ, ഏവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് എൻ്റെ മകൻ മരിച്ചിട്ട് 3 വർഷവും 2 ദിവസവും തികയുന്നൊരു ദിവസമാണ്. എല്ലാ വർഷവും ഇൻസ്പയറുമായിട്ടോ സുബോധ് സാറുമായിട്ട് ചേർന്ന് എന്തെങ്കിലും പരിപാടികൾ ആസൂത്രണം ചെയ്യാറുണ്ട്. എന്നാൽ ഈ മഹാമാരി കാലത്ത് തികച്ചും വ്യത്യസ്തമായി നമുക്ക് ഒരു അതിഥി ഉണ്ടായിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ചാരിതാർത്ഥ്യമുള്ള ഒരു ദിവസം കൂടിയാണ്. കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ മകൻ അവൻ്റെ സുഹൃത്തുക്കളെ വിദ്യാഭ്യാസ കാര്യങ്ങളിലായാലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലായാലും മോട്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയുള്ളതാണ്. നേരത്തെ തന്നെ സാറ് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരാളെ ഈ മഹാമാരിക്കെതിരെ പോരാടി അതിൻ്റെ ഡ്രഗിൻ്റെ ഫൈനൽ സ്റ്റേജിലെത്തിയിരിക്കുന്ന ഒരു വ്യക്തി വന്ന് നിങ്ങളോട് സംസാരിക്കുക എന്ന് പറയുന്നത് വളരെയധികം ചാരിതാർത്ഥ്യമുള്ള ഒരു കാര്യമാണ്. ഇത്രയും ബിസിയായ ഒരു മനുഷ്യൻ ഈ ദിവസം ഇത്രയും സമയത്തിന് മാറ്റിവെക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ വളരെ നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യം തന്നെയാണ്. എന്തായാലും ഇങ്ങനൊരു മീറ്റ് സംഘടിപ്പിച്ച് സാറിനെ ഇവിടെ വരുത്താൻ കാരണക്കാരനായ സുബോധ് സാറിനോടുള്ള നന്ദിയും പ്രത്യേകം രേഖപ്പെടുത്തുകയാണ്. ഈ പരിപാടി ശ്രമിക്കാനിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. COVID-19 മരുന്ന് കണ്ടെത്തും മുതൽ വസന്തത്തിന്റെ പങ്ക് എന്ന വിഷയത്തിൽ ഈ ഡോക്ടർ കെ എം സുരേഷൻ സാറിന്റെ ടോക്ക് ആരംഭിക്കുകയാണ്. സ്നേഹാദരവോടെ അദ്ദേഹത്തെ ഈ സെഷൻ ആരംഭിക്കാൻ ക്ഷണിക്കുന്നു. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന റോഷ് മെമ്മോറിയൽ ഫൗണ്ടേഷനും
സുബോധനും സിജിക്കും നന്ദി പറയുകയാണ്. എനിക്കറിയാം ഈ ടോക്ക് വെബിനാർ ന്യൂസിലാൻഡ്, ഗൾഫ് രാജ്യങ്ങൾ, അങ്ങനെ പല ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള മലയാളികൾ ഇത് വാച്ച് ചെയ്യുന്നുണ്ടെന്നാണ് സുബോധ്യം എന്ന് അറിയാൻ കഴിഞ്ഞത്. എല്ലാവർക്കും മലയാളം മനസ്സിലാവും എന്ന പ്രതീക്ഷയോടെ ഞാൻ മലയാളത്തിൽ സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആർക്കെങ്കിലും മനസ്സിലാവുന്നത് ഉണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിലേക്ക് സ്വിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വരുമ്പോഴും ഇംഗ്ലീഷിലേക്ക് സ്വിച്ച് ചെയ്യാം ആവശ്യമുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോ ഈ സിജി സിജി സിജിയും എന്റെ സുഹൃത്തായ സിജിയും എന്റെ ഫാദറും സുഹൃത്തായ സിജിയും ഈ ഒരു സംരംഭത്തിന് വളരെ വലിയ റോളാണ് വഹിക്കുന്നത്. അപ്പൊ ഞാൻ മലയാളത്തിലാണ് സംസാരിക്കാൻ പോകുന്നത്. റോഷന്റെ വേർപാടിൽ എന്റെ എനിക്ക് പേഴ്സണലായി റോഷനെ അറിയില്ലെങ്കിലും കേട്ടറിഞ്ഞിട്ട് ഒരുപാട് ഇഷ്ടം തോന്നിയ ഒരു കുട്ടിയാണ് റോഷൻ. റോഷന്റെ അകാലത്തിലുള്ള വിയോഗത്തിൽ ഞാൻ കുടുംബത്തിന്റെ കൂടെ അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഞാൻ എന്റെ ടോക്ക് ആരംഭിക്കുകയാണ്. ഇന്നത്തെ വിഷയം എന്നാൽ ഡ്രഗ് ഡിസ്കവറി, അതായത് മരുന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള മരുന്ന് കണ്ടുപിടിക്കുന്നതിൽ കെമിസ്റ്റിന് എന്തൊക്കെയാണ് റോള് എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതില് ആദ്യം മനുഷ്യ ശരീരം, പിന്നെ പ്രോട്ടീൻ അതായത് മാംസ്യം നിർമ്മാണം, അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ഈ ടോക്കിന് ആവശ്യമാണ്. അതുകൊണ്ട് പ്രോട്ടീൻ എങ്ങനെ ഉണ്ടാക്കപ്പെടുന്നു, പിന്നെ ഈ പ്രോട്ടീനുകളുടെ ധർമ്മങ്ങൾ അല്ലെങ്കിൽ ജോലികൾ, പിന്നെ പ്രോട്ടീൻ അഥവാ അല്ലെങ്കിൽ രാസാഗ്നികൾ എൻസൈമുകൾ അവരുടെ പ്രവർത്തനം എങ്ങനെ കൂട്ടാക്കാം എന്നതൊക്കെയാണ് പറയാൻ പോകുന്നത്. പിന്നെ മരുന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ജനറൽ സ്ട്രാറ്റജി പറയും. അതിനുശേഷം കോവിഡ് സ്പെസിഫിക് ആയിട്ടുള്ള മരുന്നിനെ കുറിച്ച് പറയും. എന്നിട്ട് ഞാൻ ഉപസംഹരിക്കും. ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് സമയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ, ഒരു മണിക്കൂറാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചിലപ്പോഴും മലയാളത്തിലായതുകൊണ്ട് ചിലപ്പോഴും കുറച്ച് സമയം കൂടാനോ കുറയാനോ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ മനുഷ്യ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഇങ്ങനെ ഒരു ഹയറാർക്കിക്കൽ ആയിട്ടുള്ള ഒരു രീതിയിലാണ്. അതായത് ആറ്റം വെച്ചിട്ടാണ് തുടങ്ങുന്നത്. കുറേ ആറ്റങ്ങൾ ചേർന്ന് മോളിക്യുൾ അല്ലെങ്കിൽ തന്മാത്രകൾ ഉണ്ടാകുന്നു. ഈ തന്മാത്രകൾ, കുറേ തന്മാത്രകൾ കൂടി ചേർന്ന് മാക്രോ മോളിക്യുൾ, അതായത് വലിയ തന്മാത്രകൾ, വമ്പൻ തന്മാത്രകൾ ഉണ്ടാകുന്നു. അതായത് ഡി എൻ എ ഒക്കെ ഉദാഹരണങ്ങളാണ്. ഈ തന്മാത്രകളൊക്കെ ചേർന്നിട്ടാണ് ഓർഗനൽസ് ഉണ്ടാവുന്നത്. നമ്മുടെ ശരീര കോശത്തിനകത്ത് ഉണ്ടാവുന്ന ഓർഗനൽസ്, അതായത് മർമ്മം, അതുപോലെ മൈറ്റോകോൺഡ്രിയ, എങ്ങനെയൊക്കെ ഉള്ള ഓർഗനൽസ്, കുറെ ഓർഗനൽസ് കൂടി ചേർന്നിട്ടാണ് ഒരു കോശം ഉണ്ടാവുന്നത്. ഇങ്ങനെ കുറെ കോശങ്ങൾ ചേർന്നിട്ടാണ് ഒരു കല അല്ലെങ്കിൽ ടിഷ്യൂ ഉണ്ടാവുന്നത്. കുറെ കലകൾ ചേർന്നിട്ടാണ് ഒരു ഓർഗൻ, അതായത് ഒരു അവയവം ഉണ്ടാവുന്നത്. ഇങ്ങനെ കുറെ അവയവങ്ങൾ ചേർന്ന ഒരു അവയവ വ്യവസ്ഥ ഉണ്ടാവുന്നു. ആ അവയവ വ്യവസ്ഥ കൂടി ചേർന്ന് ഒരു ഓർഗാനിസം ഉണ്ടാകുന്നു. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 4 ട്രില്യൺ സെല്ലുകൾ, അതായത് 400,000,000,000,000 സെല്ലുകൾ, അതായത് കോശങ്ങൾ എന്നാണ് പറയുന്നത്. അതെല്ലാം ഒരേ ടൈപ്പ് കോശങ്ങളല്ല, പലതരം കോശങ്ങളാണ്. അതായത് ന്യൂമോ സെല്ല് എന്ന് പറയുന്നത് നമ്മുടെ ലങ്സ്, അതായത് ശ്വാസകോശത്തിലുള്ള ന്യൂമോ സെല്ല്, അതായത് ഹെപ്പറ്റോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കരളിലുള്ള സെൽസിനെ ഹെപ്പറ്റോസൈറ്റ്സ് എന്ന് പറയും. അതുപോലെ കാർഡിയോ സൈറ്റ്സ് ഉണ്ട്, ഹൃദയത്തിലുള്ള കോശങ്ങൾ. അതുപോലെ ന്യൂറോൺസ്, അതായത് നാഡീ കോശങ്ങൾ, അങ്ങനെ പലതരം കോശങ്ങളുണ്ട്. അതായത് അഡിപ്പോസൈറ്റ്സ്, അതായത് ഫാറ്റ് ടിഷ്യൂസ് ഉണ്ടാക്കുന്ന കോശങ്ങൾ, ഇതൊക്കെ പലതരം കോശങ്ങളാണ്. ഈ 4,00,0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 00,
അപ്പൊ അതിൽ കൂടുതല് ഞാൻ ഇപ്പോഴും ഒരു സ്പെസിഫിക് ആയിട്ട് ഈ ഒരു ശ്വസന വ്യവസ്ഥയെ കുറിച്ച് കൂടുതൽ പറയാനായിരുന്നു. അതായത് കോവിഡ് ഇതുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ശ്വാസകോശം, ഈ കാണുന്നതാണ് നമ്മുടെ ട്രക്കിയ, അതായത് ഈ എയർ വരുന്ന പൈപ്പാണ് ഈ കാണുന്നത് ട്രക്കിയ. ഇത് രണ്ട് ലോബ്സ് ആണ് നമ്മുടെ ശ്വാസകോശം. ഇത് രണ്ടായിട്ട് വിഭജിച്ച്
ബ്രോങ്കിയസ് ബ്രോങ്കീസ് എന്ന് പറയും, ഈ ട്യൂബ്സ് ഇതിനകത്തേക്ക് വരുന്ന ട്യൂബ്സിന് ബ്രോങ്കീസ് എന്ന് പറയും. ബ്രോങ്കികൾ അത് വീണ്ടും ഡിവൈഡ് ചെയ്ത് ബ്രാഞ്ച് ചെയ്തുകൊണ്ട് പല പല ടൈപ്പ് പല ലെവലായി ബ്രാഞ്ച് ചെയ്യുന്നത്, ഈ മരങ്ങളൊക്കെ ബ്രാഞ്ച് ചെയ്യുന്നത് പോലെ അവസാനം ഇത് എത്തിച്ചേരുന്നത് ഇതുപോലുള്ള ഈ മുന്തിരിക്കൊലകളും പോലുള്ള ഒരു സെറ്റ് ഓഫ് ടിഷ്യൂസിലാണ്. അതായത് ഇതിന്റെ പേരാണ് അൽവിയോളുകൾ, അൽവിയോളുകൾ എന്നാണ് പറയുന്നത്. ഇതിൽ ഒരു മുന്തിരിങ്ങ ഉള്ള ഈ ബ്ലോബ്യൂൾസിനെയാണ് പറയുന്നത് അൽവിയോൾ. അപ്പൊ ഇതാണ് ഫൈനലായിട്ട് നമ്മുടെ ഈ ശ്വാസകോശത്തിനകത്ത് കിടക്കുന്നത്. ഇത് ശരിക്ക് എയർ സാക്ക് ആണ്, അതായത് നമ്മുടെ എയർ വന്ന് നിൽക്കുന്ന ഒരു ബലൂൺ ആണിത്. അതായത് എയർ നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പോൾ ഇത് വികസിക്കും, ബലൂൺ വികസിക്കുന്ന പോലെ വികസിക്കും, എക്സ്ഹേൽ ചെയ്യുമ്പോൾ ഇത് ചുരുങ്ങും. ഇതാണ് സംഭവിക്കുന്നത്. ഏകദേശം നമ്മുടെ ശരീരത്തിൽ 70 കോടി ഇതുപോലുള്ള ഈ മുന്തിരി പോലുള്ള സാധനങ്ങൾ, അതായത് അൽവിയോളുകളും ഉണ്ട്. അതായത് ഏകദേശം അതിന്റെ വിസ്തീർണം നോക്കിയാൽ ഏകദേശം 70 മീറ്റർ സ്ക്വയർ, 70 ചതുരശ്ര മീറ്റർ, അതായത് 2 സെന്റിനടുത്തോളം സ്ഥലത്തിനടുത്തോളം അത്രയും വിസ്തൃതി ഉണ്ട്. ഈ വിസ്തൃതി ഉണ്ടാവുന്നതിന്റെ കാരണം ഞാൻ പിന്നെ പറയാം, ഇത്രയും വേണ്ടതിന്റെ കാരണം. ഇനി ഇത് നോക്കിയാൽ, ഇത് സൂക്ഷ്മമായി നോക്കിയാൽ ഇതും സെയിം സാധനമാണ്. ഈ ഓരോ അൽവിയോളുകളും കവർ ചെയ്തിരിക്കുന്നത് കുറെ ചെറിയ ബ്ലഡ് വെസൽസ്, അതായത് നമ്മുടെ ബ്ലഡ് വഹിക്കുന്ന ട്യൂബുകളാണ്. സിരകളും ധമനികളും എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അത് രണ്ടും ആണ് ഇതിന് കവർ ചെയ്തിരിക്കുന്നത്. ഏകദേശം 70% സ്ഥലം ഇത് ഈ അൽവിയോളുകളെ കവർ ചെയ്തിരിക്കുന്നത് ബ്ലഡ് വെസൽസ് ആണ്. ഇനി നമ്മൾ ചോദിക്കാം, എന്തിനാണ് നമ്മൾ ശ്വാസം കഴിക്കുന്നത്, ഈ ശ്വാസം എടുക്കുന്നത് എന്തിനാണ്? ശ്വാസം എടുത്തിട്ട് അതുപോലെ തിരിച്ചും വിടുന്നുണ്ട്. അപ്പൊ ഇത് ജസ്റ്റ് ഈ ബലൂൺ വികസിപ്പിക്കുന്നതും പുറത്തേക്ക് തള്ളുന്നതാണോ? അല്ല, ശരിക്കും പറഞ്ഞാൽ ശ്വാസം എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതാണ്, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പല കാരണങ്ങൾ പ്രവൃത്തികൾക്ക് നമ്മൾക്ക് എനർജി ആവശ്യമാണ്, ഊർജം ആവശ്യമാണ്. അപ്പൊ ആ ഊർജ്ജം ഉണ്ടാവുന്നത് എന്താ വെച്ചാൽ ഗ്ലൂക്കോസ് എന്നാണ് ഊർജ്ജം ഉണ്ടാവുന്നത്. ജസ്റ്റ് ഗ്ലൂക്കോസ് എന്ന് ഊർജ്ജം ഉണ്ടാവില്ല, ഗ്ലൂക്കോസ് ബേൺ ചെയ്യണം. അതായത് ഗ്ലൂക്കോസ് ഓക്സീകരിക്കാൻ ഓക്സിജൻ വേണം. അപ്പൊ ഗ്ലൂക്കോസ് ഓക്സീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓക്സിജന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്വാസം കഴിക്കുന്നത്. അപ്പൊ ഒരു ഗ്ലൂക്കോസ് ഓക്സീകരണം നടത്തുമ്പോൾ 6 മോളിക്യൂൾ ഓക്സിജൻ ഇതിനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് 6 മോളിക്യൂൾ, 6 തന്മാത്ര കാർബൺ ഡൈ ഓക്സൈഡ് വേണം, അതുപോലെ 6 വാട്ടർ അതായത് വെള്ളത്തിന്റെ തന്മാത്ര ഉണ്ടാവും, 2870 കിലോ ജൂൾ പെർ മോൾ അത്രയും എനർജി ഉണ്ടോ. ഈ എനർജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ എനർജി താൽക്കാലികമായി ADP എന്ന് പറഞ്ഞൊരു മോളിക്യൂൾ ഉണ്ട്, അതായത് തന്മാത്ര. ആ ADP ATP ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്നു. നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ച് ATP നമ്മൾ തിരിച്ച് ADPയിലാക്കുമ്പോൾ ഈ എനർജി നമ്മൾക്ക് കിട്ടും. അപ്പോ ബേസിക്കലി പറഞ്ഞു വരുന്നത് നമ്മുടെ ഈ ശ്വാസം കഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ എനർജി ഉണ്ടാക്കാൻ വേണ്ടി ഗ്ലൂക്കോസ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗ്ലൂക്കോസ് ബേൺ ചെയ്യുന്നത് ഓരോ സെല്ലിലാണ്. നമ്മുടെ ഹ്യൂമൻ ബോഡി നോക്കിയാൽ നമ്മുടെ ഈ ഫെഡറൽ സിസ്റ്റം പോലെയാണ്, നമ്മുടെ ഫെഡറൽ ഗവൺമെന്റ് സിസ്റ്റം പോലെയാണ്. നമ്മുടെ ചില കാര്യങ്ങൾ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിക്കും, ചില കാര്യങ്ങൾ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് തീരുമാനിക്കും. അതുപോലെ നമ്മുടെ ശരീരത്തിലും അങ്ങനെയാണ്, ചില കാര്യങ്ങൾ നമ്മൾ ഹോൾ ബോഡി ആയിട്ടാണ് ഉത്പാദിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഈ ഹോർമോണുകൾ, ഗ്രോത്ത് ഹോർമോൺ അതായത് വളർച്ചാ ഹോർമോണുകൾ, അല്ലെങ്കിൽ ഇൻസുലിൻ പോലുള്ള ഹോർമോണുകളൊക്കെ ഉണ്ടാകുന്നത് അതിന്റെ പ്രത്യേകമായ ഗ്രന്ഥിയിൽ, പാൻക്രിയാസ് പോലുള്ള ഗ്രന്ഥിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. എന്നിട്ട് അത് ബ്ലഡ് വഴി ആവശ്യമുള്ള സ്ഥലത്തേക്ക് എത്തിക്കുകയാണ് പതിവ്. അതൊരു സെൻട്രൽ സിസ്റ്റമാണ്. ചിലത് നമ്മൾ ലോക്കലായിട്ട് ഉണ്ടാക്കുന്നത്, ഉദാഹരണത്തിന് ഈ എനർജി ബേൺ ചെയ്യുന്നത്, ഗ്ലൂക്കോസ് ബേൺ ചെയ്യുന്നത്. ഞാനിപ്പോഴും എൻ്റെ ഈ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൈ കൊണ്ട് എന്തെങ്കിലും ഒരു പേന എടുത്ത് എഴുതുമ്പോഴും എൻ്റെ കൈക്ക് എനർജി ആവശ്യമാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സെല്ലിൽ മാത്രം എനർജി ഉണ്ടായാൽ മതി, അപ്പൊ അവിടെ മാത്രം ഈ ഗ്ലൂക്കോസ് ഓക്സീകരണം നടന്നാൽ മതി, ഹോൾ ബോഡിയിൽ ആവശ്യമില്ല, കൂടുതലായിട്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ സെല്ലില് ഓക്സീകരണം നടത്താൻ വേണ്ടി ഓക്സിജൻ ആവശ്യമാണ്. ആ ഓക്സിജന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്വാസം എടുക്കുന്നത്. ഈ ശ്വാസം എടുത്താൽ ഏതെങ്കിലും ബ്ലഡിലേക്ക് എത്തും എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ബ്ലഡാണ് ഇത് വഹിച്ചു കൊണ്ടുപോകുന്നത്, ഈ ഓക്സിജൻ ഓരോ സെല്ലിലേക്കും എത്തിക്കുന്നത് അവിടെ ഓക്സീകരണം നടത്താൻ വേണ്ടി. ഇനി ഇത് ബ്ലഡിലേക്ക് എത്തുന്നത് ഇതാണ് അൽവിയോള്, ഈ എയർ സാക്ക് അതായത് ബലൂൺ പോലുള്ള ഇത്. ഞാൻ പറഞ്ഞതുപോലെ ഇത് ചുറ്റും കവർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ള രക്തക്കുഴലുകളാണ് കൊണ്ടാണ്. ഇത് തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു മെംബ്രെയിൻ ആണ്. അപ്പൊ അതുവഴി ഈ ഡിഫ്യൂഷൻ നടക്കുന്നു, അതായത് ഗ്യാസ് മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഒരു അനുവദിക്കുന്ന ഒരു മെംബ്രെയിൻ ആണ് ഈ ഇടയ്ക്കുള്ള മെംബ്രെയിൻ. അതായത് ഓക്സിജൻ രക്തത്തിലേക്കും അതുപോലെ രക്തത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് തിരിച്ചു വരും, എന്നിട്ട് നമ്മൾ എക്സ്ഹേൽ ചെയ്ത് പുറത്തേക്ക് വിടും. അതാണ് സാധാരണ പ്രക്രിയയിൽ സംഭവിക്കുന്നത്. ഇനി കോവിഡ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ
ഇതാണ് അഗൈൻ അൽവിയലിന്റെ ചിത്രമാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ അൽവിയൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ന്യൂമോ സെൽസ് വെച്ചിട്ടാണ്. രണ്ട് തരം ന്യൂമോൾസ് ഉണ്ട്, ടൈപ്പ് വൺ ടൈപ്പ് ടു ന്യൂമോ സെൽസ്. അപ്പോ നമ്മുടെ കോവിഡ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇത് ടൈപ്പ് ടു ന്യൂമോ സെൽസിനെ കോവിഡ് വന്ന് അറ്റാക്ക് ചെയ്യും. അതായത് അതിനകത്തേക്ക് കയറും. കയറുന്ന മെക്കാനിസം ഞാൻ പിന്നീട് പറയുന്നത്, അത് കയറിയിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ സെൽ സിസ്റ്റത്തിന് ഇത് ഹൈജാക്ക് ചെയ്യും ഈ കോവിഡ്, അതായത് വൈറസ്. എന്നിട്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാവുന്ന വെച്ചാൽ നമ്മുടെ ഈ ന്യൂമോ സെല് ഒരു സിഗ്നൽ കൊടുക്കും, ഇവിടെ എന്തോ പ്രശ്നമുണ്ട്, അതായത് ഇവിടെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വരേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിഗ്നൽ കൊടുക്കും. ആ സിഗ്നൽ കൊടുത്താൽ ഇവിടത്തേക്ക് മാക്രോഫേജസ് എന്ന് പറഞ്ഞ ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഇമ്മ്യൂൺ സെൽസ് വരും, ബ്ലഡ് വഴി ഇവിടത്തേക്ക് വരും. ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, അതിനെ പരിഹരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ വൈറസിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇതുപോലുള്ള ഇമ്മ്യൂൺ സെൽസ് വരും. ഉദാഹരണത്തിന് മാക്രോഫേജ് ഇവിടത്തേക്ക് രക്തത്തിലൂടെ വരും. എന്നിട്ട് അവിടെ ഒരു ജ്യൂസ് സെക്രീറ്റ് ചെയ്യും, അതായത് ഒരു സ്രവം സെക്രീറ്റ് ചെയ്യും. കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്രവമാണ്, ഇതിന് നമ്മൾ ഒരു കില്ലർ ഫ്ലൂയിഡ് എന്ന് പറയാം. ആ കില്ലർ ഫ്ലൂയിഡ് ഉണ്ടാകും. അപ്പോൾ ഒരുപാട് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഒരുപാട് ഇതുപോലുള്ള ഈ മാക്രോഫേജസ് വരും. എന്നിട്ട് ഇതുപോലുള്ള ഫ്ലൂയിഡ് ഒരുപാട് ഈ കില്ലർ ഫ്ലൂയിഡ് വെച്ച് നിറക്കും. ഇത് ഫ്ലൂയിഡ് നിറയുമ്പോൾ നമുക്ക് ഇവിടെ കെയർ വരാനുള്ള സൗകര്യം ഇല്ല, സ്പേസ് ഇല്ല ഇവിടെ ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുന്ന സമയത്ത്. അതുകൊണ്ട് ഈ എയർ എക്സ്ചേഞ്ച് ഓക്സിജൻ എക്സ്ചേഞ്ച് നടക്കില്ല. ഈ സമയത്താണ്, ഈ ഫ്ലൂയിഡ് നിറയുന്ന സമയത്താണ് ആൾക്കാർക്ക് വെന്റിലേറ്റർ, അതായത് കൃത്രിമ ശ്വാസോച്ഛ്വാസത്തിന്റെ സഹായം ആവശ്യമായി വരുന്നത്. ഇനിയും ഇത് കൂടിക്കൂടി വരികയാണെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ, ഈ ഫ്ലൂയിഡ് ഒരു കില്ലർ ഫ്ലൂയിഡ് ആണെന്ന് പറഞ്ഞല്ലോ, ഈ ഫ്ലൂയിഡ് ഈ മെംബ്രെയിൻ ഞാൻ പറഞ്ഞ ഈ ഇടയ്ക്കുള്ള മെംബ്രെയിൻ നശിപ്പിക്കും. ഇതിന് ദ്വാരം ഉണ്ടാകും. ഈ ദ്വാരം ഉണ്ടാക്കുമ്പോൾ ഈ ഫ്ലൂയിഡ് നമ്മുടെ ബ്ലഡിലേക്ക് എത്തും. ബ്ലഡിലേക്ക് എത്തിയാൽ ഇത് നമ്മുടെ ശരീരത്തിൽ എല്ലാ ഭാഗത്തും എത്തും. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തും എത്തും. ഇത് ഇമ്മ്യൂൺ റെസ്പോൺസ് ഉള്ള ഫ്ലൂയിഡ് ആയതുകൊണ്ട് എല്ലാ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഭാഗങ്ങളും ഇമ്മ്യൂൺ റെസ്പോൺസ് കാണിക്കും. എന്ന് പറഞ്ഞാൽ എല്ലാം സിഗ്നൽ ഇതിൻ്റെ അകത്തുണ്ടായതുകൊണ്ട് എന്നിട്ട് എന്ത് ചെയ്യുന്ന, അപ്പം നമ്മുടെ ഓർഗൻ ഫെയിലർ ഉണ്ടാവും. അങ്ങനെയാണ് ആൾക്കാർ മരിക്കുന്നത്. ഈ കോവിഡ് അല്ലെങ്കിൽ ഇനി അത് വൈറൽ ഡിസീസ് മരിക്കുന്നത് എങ്ങനെയാണ്, ഈ സാർസ് വൈറസ്, അതായത് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രം എന്ന് പറഞ്ഞ ഈ ശ്വാസം കിട്ടാതെ ഈ അവസ്ഥ, ARDS ഉള്ള വൈറസൊക്കെ വൈറസ് ബാധിച്ച് മരിക്കുന്നത് ഈ പ്രക്രിയ വഴിയാണ്. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ സെല്ലിലേക്ക് വരികയാണ്. ഇവിടെ ഇതൊരു സെല്ലിന്റെ, അതായത് ഒരു കോശത്തിന്റെ ഒരു, ഇതിൽ കാണുന്ന പല ഓർഗൻസ് കാണാം. ഇതാണ് മൈറ്റോകോൺഡ്രിയ, ഇതാണ് ഗോൾഗി അപ്പാരറ്റസ്, അല്ലെങ്കിൽ ഗോൾഗി ബോഡി. ഇതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കൽ എന്ന് പറയുന്നത്. ഈ നടുക്കിലാണെന്നാണ് മാറുന്നത്. അങ്ങനെ കുറെ കമ്പോണൻസ് ഉള്ളതാണ് നമ്മുടെ കോശം. ഇത് അതിന്റെ റേഡിയോ ആണ്. ഇത് ഒരു സെല്ലാണ്, കണ്ടോ? അപ്പൊ ഇത് സെല്ല്. ഇനി ഇതിന്റെ അകത്തേക്ക് സൂം ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന കമ്പോണൻസ് ഒക്കെ കാണാം. ഇതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഈ കാണുന്നത് മർമ്മം. ഇനി ഇവിടെ കാണുന്ന സുഷിരങ്ങൾ കാണാം. ഇത് മർമ്മത്തിലുള്ള സുഷിരം. ഇതിനകത്ത് പോയാൽ ഇത് കാണുന്നതാണ് ക്രോമോസോം. 23 പെയർസ് ഓഫ് ക്രോമോസോം. ക്രോമോസോം ഉണ്ടായിരിക്കുന്നത് ഇതുപോലുള്ള വലിയ ചെയിൻ ആണ്. ഇതിനെ പറയും DNA, ഡിഓക്സിറൈബോന്യൂക്ലിക് ആസിഡ്, അല്ലെങ്കിൽ ജീനുകൾ ഇതിലാണ്. ഇതൊരു ഹിസ്റ്റോൺ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ഇങ്ങനെ ബൈൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു ഡബിൾ ഹെലിക്കൽ ആയിട്ടൊരു ഏണി പോലുള്ള സാധനമാണ്. ഈ ഏണിയുടെ പണി ഉണ്ടാക്കിയിരിക്കുന്നത് 4 ഡിഫറെന്റ് മോളിക്യൂൾസ്, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഈ അഡിനിൻ എല്ലാ പ്രാവശ്യവും തൈമിനായിട്ട് ബൈൻഡ് ചെയ്യുള്ളൂ. അതുപോലെ സൈറ്റോസിൻ ഓൾവേസ് ബൈൻഡ് വിത്ത് ഗ്വാനിൻ. അത് വളരെ കൺസേർവ്ഡ് ആണ്. ഇങ്ങനെയാണ് DNA ഉണ്ടാക്കിയിരുന്നത്. ഈ DNAയുടെ കുറെ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഈ DNAയുടെ കുറെ ഒരു റീജിയൻ ആണ് നമ്മൾ പറയുന്നത് ജീൻ. ഒരു ജീൻ ഒരു പ്രോട്ടീൻ ഉണ്ടാകും, ഒന്നിൽ കൂടുതൽ പ്രോട്ടീൻ ഉണ്ടാകും. ഇനി എങ്ങനെയാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത് വെച്ചാൽ, ആദ്യം RNA പോളിമറൈസ് എന്ന് പറയുന്ന ഒരു എൻസൈം, ഇത് ന്യൂക്ലിയസിനകത്താണ്, അതായത് മർമ്മത്തിനാണ്, ബൈൻഡ് ചെയ്തിട്ട് ഇതിനെ അൺബൈൻഡ് ചെയ്യും, ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് ഇതിൽ ഒരു സ്ട്രാൻഡിനെ നമ്മൾ കോപ്പി ചെയ്യും, RNA ആക്കിയിട്ടുണ്ടാകും. ഈ ഒരു റൂൾ ഉണ്ട്, അഡിനിൻ ഓൾവേസ് മേക്സ് തൈമിൻ എന്നുള്ള അഡിനിൻ ഇൻ ദ കേസ് ഓഫ് RNA ഇറ്റ് ഇസ് യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ. എന്നിട്ട് ഒരു RNA ഉണ്ടാകും, mRNA. ഇനി mRNA ഈ ന്യൂക്ലിയസിന് പുറത്തേക്ക് വരും. ഇത് പുറത്തേക്ക് വരുന്നതാണ്, ആ പോറിലൂടെ പുറത്തേക്ക്. ഇതിപ്പോൾ സൈറ്റോപ്ലാസം, നമ്മുടെ കോശ
ദ്രവ്യം എന്ന് പറയുന്ന വെള്ളം പോലുള്ള വസ്തുക്കൾ. അവിടെ വന്ന ഉടനെ റൈബോസോം എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ കോംപ്ലക്സ് വന്ന് ഇതിനെ റീഡ് ചെയ്യും. റീഡ് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ ഈ അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ നിന്നുള്ള സാധനങ്ങളാണ്. അപ്പൊ അതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ആന്റികോഡൺ, ഒരു മൂന്ന് ന്യൂക്ലിക് ആസിഡിന്റെ കോഡൺ എന്ന് പറയും. അപ്പൊ ഇത് ആന്റികോഡൺ, അത് കോംപ്ലിമെന്ററി പൂരകമായിട്ടുള്ളത്, അത് ഒരു അമിനോ ആസിഡ് എന്ന് പറഞ്ഞൊരു വസ്തു കൊണ്ടുവരും. അപ്പൊ ഇങ്ങനെയാണ്, ഇതിന് കോംപ്ലിമെന്ററി ആയ ഒരു അമിനോ ആസിഡ് വന്നു, അടുത്തത് വന്നു, ഇങ്ങനെയാണ് പ്രോട്ടീൻ ഉണ്ടാക്കപ്പെടുന്നത്. ഞാൻ കാണിച്ചാൽ മുകളിൽ കാണും, ഈ കാണുന്നതാണ് പ്രോട്ടീൻ, മുകളിൽ പ്രോട്ടീൻ ഉണ്ടായിക്കൊണ്ട് ചങ്ങല ഉണ്ടായിക്കൊണ്ട് പോവാണ്. ഇതൊക്കെ ഓരോ ഡിഫറെന്റ് അമിനോ ആസിഡ് ആണ്. ഈ ബേസിക്കലി ഇത് റീഡ് ചെയ്യാണ്, ഈ സിപ്പർ റീഡ് ചെയ്യുന്ന പോലെ ഈ റീഡ് ചെയ്തുകൊണ്ട് ഈ റൈബോസോം നമ്മുടെ പ്രോട്ടീൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഫുള്ളി സിന്തസൈസ് ചെയ്തതിനു ശേഷം ഇത് ഫോൾഡ് ചെയ്യും, ഈ പ്രോട്ടീൻ ഫോൾഡ് ചെയ്യും, എന്നിട്ട് ഒരു സ്പെസിഫിക് സ്ട്രക്ചർ ആവും. ഈ പ്രോട്ടീൻസ് ആണ് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ വർക്കും ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നതും നമ്മുടെ പ്രോട്ടീൻ വഴിയാണ്. നമ്മൾക്ക് ഏകദേശം ലക്ഷക്കണക്കിന് പ്രോട്ടീൻസ് നമ്മുടെ ഡിഫറെന്റ് പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിലുണ്ട്. ഓരോന്നിനും ഓരോതായ സ്പെസിഫിക് ഫങ്ഷൻ ഉണ്ട്. അപ്പോ അത് നമ്മൾക്ക് കാണാം, ചില ഫങ്ഷൻസ് നമ്മൾക്ക് കാണാം. ഞാൻ പറയില്ലേ പ്രോട്ടീൻസ് ആർ ദ ഫങ്ഷണൽ യൂണിറ്റ്സ്. അതായത് നമുക്ക് മില്യൺസ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ട്, അതിൽ എൻസൈംസ് ഉണ്ട്, റിസപ്റ്റേഴ്സ് ഉണ്ട്, സ്ട്രക്ചർ പ്രോട്ടീൻ. നമ്മുടെ ഈ മസിലൊക്കെ ഉണ്ടാവുന്നതും പ്രോട്ടീൻ ആണ്, കൊളാജൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് പ്രോട്ടീൻസ്. അപ്പൊ പല പ്രോട്ടീൻസ് ഉണ്ട്. ചില പ്രോട്ടീൻസ് നമ്മുടെ ദഹനരസത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. ഇപ്പൊ നമ്മൾ ഫാറ്റ് ഒക്കെ കഴിക്കുമ്പോൾ ഫോസ്ഫോലിപേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലിപേസിസ് എന്ന് പറയുന്ന എൻസൈം ആവശ്യമാണ്, അത് പ്രോട്ടീനാണ്. നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഒരുപാട് കഴിക്കുമ്പോൾ നമ്മൾക്ക് കാർബോഹൈഡ്രേറ്റ് ഹൈഡ്രോളൈസ് ചെയ്യാനുള്ള എൻസൈം ഉണ്ട്, അത് പ്രോട്ടീൻസ് ആണ്. അങ്ങനെ പല എൻസൈംസും നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ എൻസൈംസ് ശരിക്കും വർക്ക് ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് രോഗാവസ്ഥ ഉണ്ടാവുന്നത്. ഇതൊരു എൻസൈമിന്റെ സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്, ഒരു ഒരു സ്കീം മാത്രമാണ്, ഒരു മൂവി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ എൻസൈമിന് ഞാൻ പറയില്ല, എൻസൈമിന് ഒരു ക്യാവിറ്റി ഉണ്ടാവും, അവിടെയാണ് ഇതിന്റെ സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യുന്നത്, ആക്റ്റീവ് സൈറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ആക്റ്റീവ് സൈറ്റ്. ഉദാഹരണത്തിന് ഈ ഒരു എൻസൈം രണ്ട് വസ്തുക്കൾ തമ്മിൽ സംയോജിപ്പിക്കുന്ന ഒരു എൻസൈം ആണ്, ഒരു കാർട്ടൂൺ ആണിത്. അപ്പൊ ഈ ഇത് ഇതിന്റെ കീ പോലെ ഈ ലോക്കിനകത്ത് വന്നിടും, ഇത് ഇതിന്റെ കീ ആണ്, ഇവിടെ വന്ന് പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യും. എന്നിട്ട് ഇവര് തമ്മിൽ റിയാക്ഷൻ നടക്കും, എന്നിട്ട് ഒരു പ്രോഡക്റ്റ്, അതായത് ഇത് രണ്ടും ഫ്യൂസ് ചെയ്തതിന് ശേഷം ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും, ആ പ്രോഡക്റ്റ് പുറത്തേക്ക് പോകും. ഇതാണ് ഈ ഈ എൻസൈമിന്റെ ജോലി. രണ്ട് വസ്തുക്കൾ കമ്പൈൻ ചെയ്തിട്ട് ഒരു പുതിയൊരു വസ്തു ഉണ്ടാക്കുന്നതാണ് ഈ പർട്ടിക്കുലർ എൻസൈമിന്റെ ജോലി. ഇതാ ഇത് വേറൊരു എൻസൈം ആണ്, ഇതിന്റെ ജോലി രണ്ടായി വിഭജിക്കലാണ്. ഉദാഹരണത്തിന് സ്റ്റാർച്ച് വിഭജിച്ച് ഗ്ലൂക്കോസ് ആക്കുന്നത്, ഇത് ഇതിന്റെ ആക്റ്റീവ് സൈറ്റിൽ, അതായത് കീം ഹോളിൽ ഫിറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഇതിന് കട്ടായി ഇത് രണ്ടെണ്ണമാക്കി തിരിച്ചു വിടും. ഇത് ഇത് സ്കീമാറ്റിക് ആണെങ്കിൽ, എന്നിട്ട് അടുത്ത മോളിക്യൂൾ വരും, വീണ്ടും കട്ട് ചെയ്ത്. ഇതാണ് ഈ എൻസൈമിന്റെ ജോലി. ഇനി ഇതൊരു ഉദാഹരണം എടുക്കാം. നമ്മൾ സൂക്രോസ് അതല്ലെങ്കിൽ ടേബിൾ ഷുഗർ പഞ്ചസാര കഴിക്കുമ്പോൾ നമ്മുടെ പഞ്ചസാര ഡയറക്റ്റ് നമ്മുടെ ശരീരത്തിലേക്ക് ആഗ്രഹം ചെയ്യാൻ പറ്റില്ല, അത് ചെറുതാക്കി മാറ്റണം. പഞ്ചസാര ഡൈസാക്കറാണ്. അപ്പൊ നമ്മുടെ എപ്പിത്തീരിയൽ സെൽ, ഇന്റസ്റ്റൈനിലെ എപ്പിത്തീരിയൽ സെല്ലിന് ഇങ്ങനെയുള്ള ഒരു എൻസൈം ഉണ്ട്. ഇതൊക്കെ സ്കീമാറ്റിക് ആണ്. ഇതിന്റെ പേര് സൂക്രേസ് എന്നാണ്. സൂക്രോസ് എന്ന് പറഞ്ഞൊരു ഷുഗറിനെ രണ്ടായി വിഭജിക്കുന്ന ഒരു എൻസൈമാണ് ഇത്. അപ്പൊ സൂക്രോസ് ഇതാണ് നമ്മുടെ പഞ്ചസാര. പഞ്ചസാര വന്ന് ഇവിടെ പിടിക്കുന്നു, എന്നിട്ട് വെള്ളം വരുന്നു, വെള്ളം വന്ന് ഇതിനെ രണ്ടായി കട്ട് ചെയ്യുന്നു. ഇപ്പൊ ഇതൊരു ഗ്ലൂക്കോസ് മോളിക്കുലായി, ഇതൊരു ഫ്രക്ടോസ് മോളിക്കുലായി. ഈ ഫ്രക്ടോസ് പിന്നെ ഗ്ലൂക്കോസായി മാറും, എന്നിട്ട് രണ്ട് ഗ്ലൂക്കോസ് ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യും, അതായത് ആഗ്രഹം ചെയ്യും. ഇതാണ് ഇതിന്റെ ജോലി. അപ്പൊ അടുത്ത മോളിക്യൂൾ വന്നു, വീണ്ടും ഇത് ചെയ്തുകൊണ്ടിരിക്കും, ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഈ സൂക്രേസ് എൻസൈമിന്റെ ഒരു ജോലി. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള എൻസൈം ഉണ്ട്. ചിലത് ക്ലീവ് ചെയ്ത് കട്ട് ചെയ്യുന്നതാവാം, ചിലത് സംയോജിപ്പിക്കുന്നതാവും, അങ്ങനെ ചിലത് പുതിയ അഡീഷൻ നടത്തുന്നതാവാം, അങ്ങനെ പല പല റോൾസും എൻസൈംസും ഉണ്ട്. അടുത്ത മോളിക്യൂൾ അങ്ങനെയാണ് തോന്നുന്നത്. ഇതിന് ഇവിടെ വന്ന് ഈ ഒരു ബോണ്ട് കട്ട് ചെയ്തു, എന്നിട്ട് ഇത് ഗ്ലൂക്കോസ് ആയി, ഇത് ഫ്രക്ടോസ് ആയി, വീണ്ടും ഇത് പൂർവ്വസ്ഥിതിയിലേക്ക് വന്നു. ഉദാഹരണം ഒന്നുകൂടി എടുക്കും. ഇത് ഒരു എൻസൈമിന്റെ പിക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ സബ്സ്ട്രേറ്റ്, അതായത് കീ ലോക്ക് ഇവിടെ വന്നു, ഇതാണ് ആക്റ്റീവ് സൈറ്റ്, ഇവിടെ ഫിറ്റ് ചെയ്യുന്നു, പെർഫെക്ട്ലി ഫിറ്റിങ്. ഇത് കട്ട് ചെയ്യും, അതാണ് ഇതിന്റെ ജോലി. ഇനി ഈ കീ പോലുള്ള ഒരു സാധനം ഇവിടെ വന്നാൽ ഇവിടെ പിടിക്കാം. ഇതിപ്പോ ഒറിജിനൽ കീ ആണ്, ഇനിയിപ്പോ ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കീ വരാം. അതായത് കീ പോലുള്ള ഒരു സാധനം, ഈ
ഇതിന്റെ സബ്സ്ട്രേറ്റിന് മിമിക്കുക എന്നൊരു സാധനം. ഉദാഹരണം ഇവിടെ ഈ സാധനം ഇവിടെ വന്ന് ഫിറ്റ് ചെയ്യുന്നു വിചാരിച്ചു ആക്റ്റീവ് സൈറ്റിൽ. ഇങ്ങനെയുള്ള സമയത്ത് ഇതിന് വന്ന് ഇവിടെ പിടിക്കാൻ പറ്റില്ല, കീക്ക് കയറാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ ഫങ്ഷൻ, ഇതിന്റെ ജോലി അവിടെ മുടങ്ങി. ഈ ഒരു എൻസൈമിനെ ജോലി മുടങ്ങി. ഒരു ഉദാഹരണം പറയാം, നമ്മള് ക്ഷീണിക്കുമ്പോഴ് അല്ലെങ്കിൽ ഉറക്കം വരുമ്പോഴും നമ്മളൊരു കാപ്പി കഴിക്കും. കാപ്പി കഴിക്കുന്ന നമുക്ക് ക്ഷീണം ഒക്കെ മാറും, അതായത് ഉറക്കം പോകും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഒരുപാട് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ബ്രെയിൻ കൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ന്യൂറോൺസ് അതായത് നാഡീ സെല്ലില് ഒരുപാട് ATP, ഞാൻ മുന്നേ പറഞ്ഞല്ലോ ATP, ഇതാണ് ATP ഹൈഡ്രോളൈസ് ചെയ്ത് എനർജി റിലീസ് ചെയ്യും. അപ്പൊ ആ എനർജിക്ക് വേണ്ടി ATP റിലീസ് ചെയ്യുമ്പോൾ ഈ സാധനം അഡിനോസിൻ എന്ന് പറഞ്ഞൊരു സാധനം പുറത്തു വിടും. ഒരുപാട് അഡിനോസിൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് ATP ഹൈഡ്രോളൈസ് ചെയ്തു. അപ്പൊ ഒരുപാട് അഡിനോസിൻ ബാക്കി സെല്ലിലുണ്ടാവും. ഈ അഡിനോസിൻ പുറത്തു വന്നിട്ട് ഇതിന്റെ ഒരു റിസെപ്റ്റർ ഉണ്ട്, അഡിനോസിൻ റിസെപ്റ്റർ എന്ന് പറഞ്ഞു. ഇവിടെ ഇതിന് ബൈൻഡ് ചെയ്യും. ഇതിന് ബൈൻഡ് ചെയ്യുമ്പോൾ ഇത് സ്ലീപ്പ് ആക്ടിവിറ്റി. ഈ സാധനം ബൈൻഡ് ചെയ്യുമ്പോഴെന്ന് പറയും നമ്മൾക്ക് സ്ലീപ്പ് ചെയ്യാനുള്ള സമയമായി, ഉറങ്ങാനുള്ള സമയം, ഉറങ്ങിക്കോന്ന് പറയും. ഇനി ഇതിന്റെ അതേ സിമിലർ സ്ട്രക്ചർ ഉള്ള ഒരു സാധനമാണ് കഫീൻ, കോഫിയിലുള്ള സാധനം, അഡിനോസിന്റെ അതേപോലുള്ള സാധനം. ഇതെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് കീ ആയി വർക്ക് ചെയ്യും. നമ്മൾ കോഫി കുടിക്കുമ്പോൾ ഈ അഡിനോസിൻ റിസെപ്റ്ററിന്റെ സ്ഥലത്ത് പോയി ഈ കോഫീൻ, അതായത് കോഫിയിലുള്ള സാധനം പോയി ബൈൻഡ് ചെയ്യും. അപ്പോഴും ഈ അഡിനോസിൻ ഇവിടെ കയറാൻ പറ്റില്ല, അപ്പൊ സ്ലീപ്പ് ഉണ്ടാവില്ല. ഇത് കയറിയാലേ സ്ലീപ്പ് ഉണ്ടാവുള്ളൂ, അപ്പൊ നമുക്ക് ഉറക്കം വരില്ല. ഇതാണ് നമ്മൾ കാപ്പി കുടിക്കുന്ന സംഭവിക്കുന്നത്. ഒരു കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ ആണ്. അതായത് ഈ സ്ഥലത്തിന് വേണ്ടി ഇതും ഇതും കോമ്പീറ്റ് ചെയ്യുന്നു, അതായത് മത്സരിക്കുന്നു, എന്നിട്ട് ഇവൻ വിജയിക്കുന്നു. അതാണ് ഒരു ഉദാഹരണം. അപ്പൊ ഇതിനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു അവസ്ഥ തൽക്കാലത്തെ ഒഴിവാകുന്നു. അതാണ് ഞാൻ പറയുന്നത്, ഒരു കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ. ഇനി വേറെയുണ്ട്, വേറെ ഉള്ളതെന്ന് വെച്ചാൽ നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ കാണിച്ചു തരാം. നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ ഇഗെയിൻ സിമിലർ എൻസൈം, പക്ഷെ ഇതിന് ഇവിടെ വേറൊരു പോക്കറ്റാണ്. ഈ ഇത് ഈ കീ വരുന്നത് വേറൊരു സ്ഥലത്താണ്. ഈ കീ ബൈൻഡ് ചെയ്തുകൊണ്ട് ഇതിന്റെ സ്ട്രക്ചർ ആകെ മാറി. അപ്പൊ ഇതിന്റെ ക്യാവിറ്റി മാറി, അതായത് ഈ ലോക്കിന്റെ ഇത് മാറി, ഷേപ്പ് മാറി. അപ്പൊ ഇവന് ഇവിടെ ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഇതേ സ്ഥലത്തല്ല ബൈൻഡ്, വേറെ സ്ഥലത്ത് ബൈൻഡ് ചെയ്യുന്നു, പക്ഷേ ഒരു സ്ട്രക്ചറൽ കൺഫർമേഷൻ. ഒരു ഉദാഹരണം പറയാം, നമുക്ക് എവിടെയെങ്കിലും മുട്ടി വേദന ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് പനി ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മുടെ മെംബ്രെയിൻ, ഒരു സെല്ലിലെ മെംബ്രെയിൻ ആണ് നമ്മുടെ കോശത്തിലെ മെംബ്രെയിൻ, ഇതിലുള്ള ഒരു മെംബ്രെയിൻ നിന്ന് അരക്കിഡോണിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ഫാറ്റിൽ നിന്ന് റിലീസ് ആവും. അത് വേദന ഉണ്ടാകുമ്പോഴും ഇതേ സെയിം സാധനമാണ് വരുന്നത്, നമ്മളെവിടെ മുട്ടിയാലോ ഇൻഫ്ലമേഷൻ ഉണ്ടാകും. ഈ അരക്കിഡോണിക് ആസിഡ് വന്നിട്ട് ഇതിന്റെ ഒരു റിസപ്റ്റർ ഉണ്ട് ഇവിടെ, COX-2 എന്ന് പറയും, സൈക്ലോ ഓക്സിജനേസ് 2 എന്ന് പറയുന്ന ഒരു റിസപ്റ്ററിനകത്ത് കയറിയിട്ട് ഇവൻ റിയാക്ഷൻ നടക്കും. അതായത് ഇവൻ വേറൊരു മോളിക്കുളായി മാറും. ഇവൻ മോളിക്കുളായി മാറുന്നത് പ്രോസ്റ്റാഗ്ലാൻഡിൻ ആണ്. ഇവൻ വരുന്നത് പ്രോസ്റ്റാഗ്ലാൻഡിൻ ആയിട്ടാണ്. ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ വന്നിട്ട് നെർവിന്റെ എൻഡിൽ, ഇത് നെർവിന്റെ എൻഡിൽ ആണ്, അവിടുത്തെ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ഇമ്പൾസ് ഉണ്ടാവും. ആ ഇലക്ട്രിക്കൽ സിഗ്നലിൽ ബ്രെയിനിലേക്ക് പോകും, എന്നിട്ട് ബ്രെയിൻ ഇതിനെ റീഡ് ചെയ്യും. എന്താണ് ആ അവിടെ പെയിൻ ഉണ്ടെന്ന്, ഈ പെയിൻ റീഡ് ചെയ്യുന്നത് പ്രോസ്റ്റാഗ്ലാൻഡ് എന്ന് പറയുന്ന സാധനം ഇവിടെ ബൈൻഡ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. പക്ഷെ ഈ പ്രോസ്റ്റാഗ്ലാൻഡ് ഉണ്ടാക്കുന്നത് ഈ അരക്കിഡോണിക് ആസിഡ് ആ COX-2 എന്ന് പറഞ്ഞ എൻസൈമിനൊക്കെ അകത്ത് കടന്ന് റിയാക്ഷൻ നടക്കുന്നത് കൊണ്ടാണ്. ഇനി പെയിൻ കില്ലർ, നമ്മുടെ ആസ്പിരിൻ ഫോർ എക്സാമ്പിൾ, അസറ്റൈൽ സാലിസിലിക് ആസിഡ് പെയിൻ കില്ലർ, അല്ലെങ്കിൽ പാരസെറ്റമോൾ കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ ആസ്പിരിനോ പാരസെറ്റമോളോ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇവൻ വന്ന് ഈ കോക്സ് അതായത് സൈക്ലോ ഓക്സിജനേസ് ഇത് കൺവേർട്ട് ചെയ്യുന്ന എൻസൈമിനെ എടുത്ത് ബൈൻഡ് ചെയ്യും. അതിനെന്നിട്ട് എന്ത് ചെയ്യും, പിന്നെ ഇവൻ എങ്ങോട്ട് കയറാൻ പറ്റില്ല, ബ്ലോക്ക് ചെയ്തു. അതായത് അരക്കിഡോണിക് ആസിഡിന് കയറാൻ പറ്റില്ല. തന്മൂലം പ്രോസ്റ്റാഗ്ലാൻഡിന് ഉണ്ടാക്കുന്ന ഇത് കുറയും, അല്ലെങ്കിൽ ഇല്ലാതാവും. പ്രോസ്റ്റാഗ്ലാൻഡിൻ ഉണ്ടാകാത്തടത്തോളം കാലം ഇല്ലാത്തതുകൊണ്ട് ഈ ബൈൻഡ് ചെയ്യില്ല, ഇലക്ട്രിക്കൽ സിഗ്നൽ പോവില്ല, നമ്മൾക്ക് വേദന നമ്മുടെ ബ്രെയിനിന് അനുഭവപ്പെടില്ല. ഇതാണ് ഒരു നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷന്റെ ഒരു എക്സാമ്പിൾ, പെയിൻ കില്ലർ അല്ലെങ്കിൽ ആന്റിബയോട്ടിക്, അതായത് പനി വരുമ്പോൾ കഴിക്കുന്ന COX-2 ഇൻഹിബിറ്റേഴ്സ്. ഇതൊക്കെയാണ് ഒരു എക്സാമ്പിൾസ്. ഇനി നമ്മൾ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാ സൂക്കേടും നമ്മുടെ ശരീരത്തിലുള്ള പ്രോട്ടീൻസ് അതായത് എൻസൈംസിന്റെ ഓവർ ആക്ഷനോ അതായത് അധിക പ്രവർത്തനോ അല്ലെങ്കിൽ പ്രവർത്തനം ഇല്ലായകയോ ആണ് മെയിൻ റീസൺ. അപ്പൊ നമ്മൾക്ക് ഇതിനെ മോഡുലേറ്റ് ചെയ്യാൻ സാധാരണ കെമിക്കൽസ് ആണ് വേണ്ടത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ശരീരം ഉണ്ടാക്കിയത് കെമിക്കൽസ് കൊണ്ട് മാത്രമാണ്. നിങ്ങൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാകും, ഓ കെമിക്കലാണ്, അത് കെമിക്കലാണ്, അത് വാങ്ങരുത്, അതിൽ കെമിക്കൽ ഉണ്ട്, അങ്ങനെ പറയുന്നവരെയൊക്കെ നിങ്ങൾ നഖശിഖാന്തം എതിർക്കണം. കെമിക്കൽ അല്ലാതെ ലോകത്തിൽ ഒരു വസ്തുവില്ല. കെമിക്കൽ അല്ലാതെ ഒരു വസ്തു ആരെങ്കിലും കാണിച്ചു കൊടുത്താൽ
2 ബില്യൺ പൗണ്ട് റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രി അദ്ദേഹത്തിന് പാരിതോഷികമായി ഇന്ന് കൊടുക്കും. ആ ഒരു ചാലഞ്ച് കുറെ വർഷങ്ങളായിട്ടുള്ള ചാലഞ്ചാണ്. അങ്ങനെ ഒരു വസ്തുവില്ല, കെമിക്കൽ അല്ലാത്ത ഒരു വസ്തുവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മള് സയന്റിഫിക് ആയിട്ടുള്ള ജനങ്ങളും, അതായത് കുട്ടികളൊക്കെ പറയണം, ഈ കെമിക്കൽ ഫ്രീ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. ഓക്കെ, എനിവേ കമ്മിങ് ബാക്ക്, നമ്മള് ഡ്രഗ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈ എൻസൈമ് ഞാൻ പറഞ്ഞല്ലോ, എൻസൈമ് വർക്ക് ഓവർ പ്രവർത്തനം അല്ലെങ്കിൽ അധിക പ്രവർത്തനം അല്ലെങ്കിൽ പ്രവർത്തിക്കാതിരിക്കുന്നതുമാണ് സൂക്കേട്. അപ്പൊ അതിനെ നോർമൽ ആക്കാൻ വേണ്ടി നമുക്ക് കെമിക്കൽസ് ആണ്. അപ്പൊ അതെല്ലാം എൻസൈമിനെ ഇൻഹിബിറ്റേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ മോഡുലേറ്റേഴ്സ് ആയിരിക്കാം. അപ്പൊ സാധാരണ പണ്ടത്തെ രീതി, ഈ ഡ്രഗ് ഡിസ്കവറി പണ്ടുള്ള രീതി പറഞ്ഞാൽ, നമ്മൾ നാച്ചർ, അത് നാച്ചറിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ നമ്മൾ വേർതിരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഈ കാണുന്ന എപ്പിബാറ്റഡ് എന്ന് പറയുന്നത് ഒരു വേദന സംഭരണ അനാൾജസിക്കാണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഫ്രോഗ്, നമ്മുടെ നാട്ടിലേക്ക് മണവാട്ടിത്താളാന്ന് പറയും, എനിക്കറിയില്ല പല കേരളത്തിന്റെ പല ഭാഗത്ത് പല പേരാണെങ്കിലും, അതുപോലുള്ള ഒരു ആഫ്രിക്കൻ ഫ്രോഗിന്റെ തൊലിയിൽ നിന്നാണ് ഈ സാധനം എടുത്തിരിക്കുന്നത്, ഈ എപ്പിബാറ്റഡ് എന്ന് പറയുന്നത് അനാൾജസിക്കാണ്. അതുപോലെ ഇത് കാണുന്നത് ടാക്സോൾ ആണ്. ഏത് ക്യാൻസറിന് ഫൈനൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ടാക്സോൾ ആണ്, ബ്രെവിടാക്സോൾ എന്ന് പറയുന്നത്. ഇത് എടുത്തിരിക്കുന്നത് ഈ പസഫിക് യു എന്ന് പറഞ്ഞൊരു ട്രീ ആണ്. ഈ ട്രീയുടെ ബാർക്ക്, അതായത് തൊലിയിൽ നിന്നാണ് ഇത് എടുക്കുന്നത്. അതുപോലെ ഈ കാണുന്നതാണ് മോർഫിൻ, ഒപ്പിയം, നമ്മുടെ ഈ കറുപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ഹലൂസിനോജൻ ആണ്, അതായത് മയക്കുമരുന്നാണ്. പക്ഷെ അതിൽ നിന്നാണ് ഈ മോർഫിൻ, ഇതൊരു വേദന സംഹാരിയാണ്. ഇതിന്റെ ഈ ചെടിയിൽ നിന്നാണ് ഇത് എടുക്കുന്നത്. അതുപോലെ ഇത് നമ്മുടെ സുപരിചിതമായ വിൻകാ റോസിയ, നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ പറയുന്നതിന് ശകനാറി അല്ലെങ്കിൽ കല്യാണി ചെടി എന്നൊക്കെ പറയും. ഇതിൽ നിന്ന് എടുക്കുന്നതാണ് വിൻ ബ്ലാസ്മിൻ, അതുപോലെ വിൻ ക്രിസ്റ്റിൻ എന്ന് പറഞ്ഞ വേറൊരു മുളയ്ക്കും. ഇത് രണ്ടും ക്യാൻസറിന് ഫലപ്രദമായ ഒരു മരുന്നാണ്. അതുപോലെ ഇത് സ്പൈഡർ ലില്ലി, ഇത് നമ്മുടെ ഈ ഒണിയൻ, അതായത് സവാളയൊക്കെ പോലെ ഇരിക്കുന്ന ഒരു ചെടിയാണ്. ഇതിനടിയിൽ ഒരു സവാളയെ പോലുള്ള കിഴങ്ങ്, ആ കിഴങ്ങിൽ നിന്ന് കിട്ടുന്നതാണ് ഈ സവാള പോലുള്ള ഒരു സാധനത്തിന്റെ ഡ്രൈ ചെയ്ത് കിട്ടുന്ന സാധനമാണ് ഈ സാധനം, പാൻക്രിയാറ്റിസ്റ്റാറ്റിൻ. ഇത് ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ സ്തനാർബുദത്തിന് ഇപ്പോ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. ക്ലിനിക്കൽ ട്രയൽസ് ആണ്, ലേറ്റർ സ്റ്റേജ് ക്ലിനിക്കൽ ട്രയൽസിനാണ് ഇരിക്കുന്നത് ഇത്, പാൻക്രിയാറ്റിസ്റ്റാറ്റിൻ. അതുപോലെ റെറ്റാപമി എന്ന് പറഞ്ഞൊരു ആന്റിബയോട്ടിക് ആണ് ഇത് വരുന്നത്, മഷ്റൂമിൽ നിന്ന്, അതായത് കുമിളിൽ നിന്നാണ് ഇത് വരുന്നത്. അതുപോലെ പെനിസിലിൻ വരുന്നത് പെനിസിലിയം, അതായത് ഫംഗസ് എന്നാണ് വരുന്നത്. അപ്പൊ പണ്ടൊക്കെ രീതി ഇതാണ്, നമ്മൾ നാച്ചുറലി കിട്ടുന്ന വസ്തുക്കളിൽ നിന്ന് വേർതിരിച്ചെടുത്ത കെമിക്കലാണ്. പക്ഷെ ഈ പ്രോസസ്സ് വളരെ വളരെ ടീഡിയസ് ആണ്, വളരെ പണി പിടിച്ചതാണ്. എന്ന് പറഞ്ഞാൽ ഓരോ ചെടിയിലും ഒരു ദശലക്ഷക്കണക്കിന് ഇതുപോലുള്ള പല കോമ്പൗണ്ട്സ് ഉണ്ടാവും. അത് വളരെ വളരെ മൈന്യൂട്ട് എമൗണ്ട്, അത് കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനെ വേർതിരിച്ചെടുത്ത് ഒന്നായി ഒറ്റൊന്നായി എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഹെർക്കുലിയൻ ടാസ്ക്കാണ് ബേസിക്കലി. അപ്പൊ അതുകൊണ്ട് ഈ ടൈപ്പ് ഓഫ് ഡ്രഗ് ഡിസ്കവറി വളരെ റെയറാണ്. നമ്മളിപ്പോ ഒന്ന് ഐസൊലേറ്റ് ചെയ്താലും അത് ഡ്രഗ് ആവണമെന്നില്ലല്ലോ. അപ്പോ അങ്ങനെയുള്ള ഡ്രഗ് ഡിസ്കവറിക്ക് ഇപ്പൊ വളരെ സമയമെടുക്കുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സ് അല്ല ഇപ്പോഴുപയോഗിക്കുന്നത്. ഇപ്പോഴുപയോഗിക്കുന്നത് മോഡേൺ ഡ്രഗ് ഡിസ്കവറി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ആദ്യം ഒരു ഡിസീസ് ഐഡന്റിഫൈ ചെയ്യും, എന്തെങ്കിലും ഒരു ഡിസീസ്, ഉദാഹരണത്തിന് ഈ ഇദ്ദേഹത്തിന് വയറു വേദനിക്കുന്നു. അപ്പോ ഈ ഞാൻ പറഞ്ഞതുപോലെ ഇതിന് എന്തോ പ്രശ്നമുണ്ട്, ഏതോ ഒരു പ്രോട്ടീൻ പ്രശ്നമുണ്ട്, പ്രവർത്തനം ശരിയല്ല. അപ്പൊ അത് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് ടാർഗറ്റ് ഐഡന്റിഫിക്കേഷൻ. ഏത് പ്രോട്ടീൻ ആണ് ഇതിന് ഈ രോഗത്തിന് റെസ്പോൺസിബിൾ ആയിരിക്കുന്നത്, എന്നിട്ട് ആ പ്രോട്ടീന്റെ ഘടന നമുക്ക് മനസ്സിലാവണം. അതിന് പറയും സീക്വൻസിങ്. ഈ പ്രോട്ടീനൊക്കെ ഉണ്ടാക്കുന്നത് അമിനോ ആസിഡ്സ് കൊണ്ടാണ്. 20 ഡിഫറെന്റ് അമിനോ ആസിഡ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ പല നമ്പർ ഉണ്ട്, ഒരുപാട് എണ്ണം ഉണ്ടാവും അതുപോലെ. അപ്പൊ അത് പല സീക്വൻസിലായിരിക്കും. ആ സീക്വൻസ് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ആദ്യത്തെ പണി. പിന്നെ ഇതിന്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കണം. നമ്മൾ എക്സ്റേ വെച്ചിട്ടാണ് ഈ സാധാരണ ഈ ഇതിന്റെ ഈ പ്രോട്ടീന്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം അല്ലെങ്കിൽ NMR വെച്ചിട്ട് ചെയ്യാം, ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ്, നമ്മുടെ MRI പോലുള്ളൊരു ഒരു എക്യുപ്മെന്റ് ആണ്. അത് വെച്ചിട്ടും ഇതിന്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കാം. എന്നിട്ട് നമ്മൾ ഇത് ഈ ഇൻഫർമേഷൻ നമ്മൾ കമ്പ്യൂട്ടർ വെച്ചിട്ട് ഡോക്ക് ചെയ്യും. ഡോക്ക് ചെയ്തിട്ട് എന്ത് പറയുന്നത് വെച്ചാൽ, ഈ പർട്ടിക്കുലർ എൻസൈമിനെ ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന മോളിക്യൂൾസ്, അതായത് തന്മാത്രകൾ ഏതൊക്കെയാണെന്ന് ഒരു പ്രിഡിക്ഷൻ ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ഈ ഡോക്കിംഗ് എന്ന്. എന്നിട്ട് ആ ഡോക്ക് ചെയ്ത മോളിക്യൂൾസ്, അതായത് ഡോക്ക് ചെയ്ത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത മോളിക്യൂൾസ് നമ്മൾ ഉണ്ടാക്കും. ലൈബ്രറി ആയിട്ട് ഉണ്ടാക്കും, ഒരു ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് മോളിക്യൂൾസ് ഉണ്ടാക്കും. എന്നിട്ട് ഈ മോളിക്യൂളിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ആസേ വേണം. ഇതിന് എതിരെ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ, ഈ പ്രോട്ടീനെതിരെ ഈ ഉണ്ടാക്കിയ ദശലക്ഷക്കണക്കിന് കോമ്പൗണ്ട്സ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ആസേ ഉണ്ടാക്കണം. അതായത് ഒരു ടെസ്റ്റ്, എന്നിട്ട് അതിനുശേഷം സ്ക്രീൻ ചെയ്യും, അത് ആ ടെസ്റ്റ് ചെയ്യും. നമ്മളിപ്പോ ഒരു 100,000 or 1,000,000 കോമ്പൗണ്ട് ടെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ ഒരു മോളിക്യൂളൊക്കെയാണ് വരുന്നത്, ആ ഇത് കുറച്ച് ബൈൻഡ് ചെയ്യുന്നുണ്ട്, ഇതിന് എന്തോ ഒരു എഫക്ട് ഉണ്ടെന്ന് പറയുന്നത്. ഇത് ഒരു മോളിക്യൂളാണ് ഫോർ എക്സാമ്പിൾ.
എന്നിട്ട് ഇതിന്റെ അതേ ഘടനയുള്ള പല മൊഴികളുണ്ട്. ചെറിയ ചെറിയ മാറ്റം വരുത്തി, ചെറിയൊരു അറ്റ് എ ടൈം ചെറിയ ചെറിയ മാറ്റം വരുത്തി, ഒരു ആയിരക്കണക്കിന് വീണ്ടും ഇതേ സ്ട്രക്ചർ, ഇതേ ജനറൽ സ്ട്രക്ചറുള്ള മൊഴികളുണ്ടാകും. അതിന് ലീഡ് ഒപ്റ്റിമൈസ്, എന്നിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയതിനെ എടുക്കും. എന്നിട്ട് അതിന്റെ ടോക്സിസിറ്റി പ്രൊഫൈലൊക്കെ നോക്കും. എന്നിട്ട് പ്രീ ക്ലിനിക്കൽ ട്രയൽസ്, ആദ്യം ഈ ചെറിയ ഓർഗാനിസം, അതായത് റാറ്റ്, റാബിറ്റ്, മങ്കി ഇങ്ങനെയുള്ള ഓർഗാനിസത്തിലൊക്കെ ചെയ്ത് അവിടെയൊക്കെ ഫലപ്രദമാണെങ്കിൽ നമ്മൾ ക്ലിനിക്കൽ ട്രയൽസ് ചെയ്യും, അതായത് ഹ്യൂമൻ ട്രയൽസ്. ഹ്യൂമൻ ട്രയൽസിന് മൂന്ന് ലെവൽസ് ഉണ്ട്, മൂന്നോ നാലോ ലെവൽസ് ഉണ്ട്, അപ്പൊ ഡിപ്പെൻഡിങ് ഓൺ ദ മെഡിസിൻ ആക്ച്വലി. അത് കഴിഞ്ഞിട്ട് ഡ്രഗ് ഉണ്ടാവും. അപ്പൊ ഡ്രഗ് ഇതൊക്കെ പാസ്സായാൽ മാത്രമാണ് ഡ്രഗ് ആയിട്ട് കിട്ടുന്നത്. ഇനി ഡ്രഗൊക്കെ ഇതൊക്കെ ചെയ്താലും ഫൈനലി ഒരു അപ്രൂവൽ വേണം. ഫോർ എക്സാമ്പിൾ എഫ് ഡി എയുടെ അപ്രൂവൽ ഉദാഹരണത്തിന് വേണ്ടതാണ്. ആ അപ്രൂവൽ കഴിഞ്ഞ ശേഷം നമുക്ക് സ്കെയിൽ അപ്പ്. ഇപ്പൊ നമ്മൾ ചെറിയ രീതിയിൽ ഉണ്ടാക്കാനേ നമ്മൾ ചെയ്തത്, ഇനീഷ്യലി വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടി ചെയ്തല്ലേ. എന്നിട്ട് ഇത് സ്കെയിൽ അപ്പ് ചെയ്യണം, നമുക്ക് ടൺസ് വേണം, ഇത് ഒരുപാട് രോഗികൾക്ക് കൊടുക്കാൻ വേണം. അപ്പൊ അതിനുള്ള പ്രോസസ്സ് വേണം. എന്നിട്ട് ഇത് ഫോർമുലേറ്റ് ചെയ്യണം, ഇതിന് സൊല്യൂഷൻ ആയി കൊടുക്കണോ, ഇഞ്ചക്ഷൻ ആയി കൊടുക്കണോ, അല്ല ഓറലി കൊടുക്കണോ, ടാബ്ലറ്റ് ആയിട്ട്, അല്ലെങ്കിൽ എപ്പി ഡെർമിൽ, അതായത് സ്കിന്നിന്റെ അടിയിൽ കൊടുക്കണോ, ഇങ്ങനെയൊക്കെ തീരുമാനിക്കണം. അത് അഗെയിൻ പല റീസൺ ഉണ്ട് എന്തിനാണ് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്. എന്നിട്ട് ഫൈനലി മാർക്കറ്റ് ചെയ്യണം. ഈ ഒരു ഹോൾ പ്രോസസ്സ് നമ്മൾ ഡ്രഗ് ഒരു ഡിസീസ് ഐഡന്റിഫൈ ചെയ്ത ശേഷം ഇത് മാർക്കറ്റിൽ വരുന്നത് വരെ ഏകദേശം 15 വർഷം വരെ എടുക്കും, 12 മുതൽ 15 വർഷം വരെ എടുക്കും. അതായത് ഇന്ന് ഒരു സൂക്കേടുണ്ട്, നാളെ എനിക്ക് ഡ്രഗ് വേണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോ 10 മുതൽ 12 മുതൽ 15 വർഷം എടുക്കും. നമ്മൾ ബില്യൺസ് ഓഫ് കോമ്പൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്ത ഒരു ഡ്രഗാണ് കിട്ടുന്നത്, ഏകദേശം വലിയ ചെലവ് വരുന്നതാണ്. 8,000 മുതൽ 12,000 കോടി രൂപ വരെ ഇത് ചെലവുണ്ട്. ഇത് ജയിച്ചാലും വിജയിച്ചാലും തോറ്റാലും അവസാനം ഈ ലെവലിൽ വരെ തോക്കാം, അതായത് ഫെയിലാവും. എവിടെ ഫെയിൽ ആയാലും ഇത്രയും ചെലവുണ്ട്. ഇതൊരു ഹ്യൂജ് റിസ്കി പ്രോസസ് ആണ്. അപ്പൊ ഇപ്പോഴും കോവിഡിന്റെ കേസിൽ ഇപ്പോ റീപർപ്പസിംഗ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇപ്പോ ഓൾറെഡി അപ്രൂവ്ഡ് ആയ 10,000-ന് മുകളിൽ ഡ്രഗ് ഉണ്ട്, പല പല സുഖത്തിന് കിട്ടും. അപ്പൊ ആ ഡ്രഗിനൊക്കെ ഇതെല്ലാം ഈ പ്രോസസ്സൊക്കെ കഴിഞ്ഞതാണ്. അപ്പൊ ഈ സമയമൊക്കെ ലാഭിക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു ഡ്രഗ് നമ്മുടെ കോവിഡിന് ആക്റ്റീവ് ആണെങ്കിൽ അത് ഉടനെ നമ്മൾക്ക് യൂസ് ചെയ്യാം. അതിനെയാണ് പറയുന്നത് റീപർപ്പസിംഗ്. ഇപ്പൊ നമ്മൾ പനിക്ക് കണ്ടുപിടിച്ച ഒരു മരുന്ന് ഇപ്പൊ കോവിഡിനും ഫലപ്രദമാണെങ്കിൽ അത് ഇമ്മീഡിയറ്റ്ലി ഉപയോഗിക്കാവുന്നതുകൊണ്ട് ഈ ടെസ്റ്റൊക്കെ വേണ്ട ആവശ്യമില്ലല്ലോ. ഇതിന്റെയൊക്കെ ടോക്സിസിറ്റി ഇതൊക്കെ നോക്കിയതാണ്, അതുകൊണ്ട് അതിനെ റീപർപ്പസിംഗ്. അത് ആൾക്കാർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് ഇടയ്ക്ക് മറ്റേ ക്ലോറോക്കീൻ ഒക്കെ വർക്ക് ചെയ്യുന്നു പിന്നെ ഇല്ല എന്നൊക്കെ പറയുന്നത്. അപ്പൊ ചില മരുന്നുകളൊക്കെ അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫാവിർ ഇതൊക്കെ ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് കേട്ടത്. അപ്പൊ അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഈ സ്റ്റെപ്സ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മൾ പണ്ടത്തെ പോലെ നാച്ചുറയിൽ നിന്ന് എടുക്കുകയല്ല ചെയ്യുന്നത്. ഇപ്പോ എടുക്കുന്നത് നമ്മള് കോമ്പൗണ്ട്സ് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുകയാണ്. പണ്ടൊക്കെ നമ്മൾ കെമിസ്ട്രി റിയാക്ഷൻ ചെയ്യുമ്പോഴും, അതായത് ഒരു ആസിഡും ഒരു അമീനും റിയാക്ട് ചെയ്ത് ഒരു അമൈഡ് ഉണ്ടാക്കാൻ ഒരു ഫ്ലാസ്കിൽ നമുക്ക് സാധാരണ ഒന്നും ഉണ്ടാവുള്ളൂ. പക്ഷെ ഇന്ന് ടെക്നോളജി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യും. നമുക്ക് 10-ഓ 100-ഓ കോമ്പൗണ്ട്സ് ഒറ്റ ഫ്ലാസ്കിൽ തന്നെ റിയാക്ട് ചെയ്യാം. 5 മോളിക്യൂൾസ് ഓഫ് ഈ കാർബോക്സിലിക് ആസിഡ്, 5 മോളിക്യൂൾ അമീനും റിയാക്ട് ചെയ്ത് 25 മോളിക്യൂൾസ് ഒറ്റ ഫ്ലാസ്കിൽ കിട്ടും. അതായത് 10-ഉം 10-ഉം ആണെങ്കിൽ 100 മോളിക്യൂൾ ഒറ്റ ട്രിപ്പിൽ കിട്ടും. അപ്പൊ അങ്ങനെ ടെക്നോളജി, ഇതൊരു ടെക്നിക്കൽ സ്ലൈഡ് ആണ്, അറിയാതെ അവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇന്നത്തെ കെമിസ്ട്രിയുടെ ടെക്നോളജി വെച്ചിട്ട് നമ്മൾക്ക് ഒരു ദിവസം തന്നെ മില്യൺസ് ഓഫ് അതായത് തൗസൻഡ്സ് ഓഫ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതിനുള്ള ഒരു ഉദാഹരണം ഞാൻ ഇവിടെ കാണിക്കുകയാണ്. ഇതിന്റെ ഈ കാണുന്നതാണ് നോർഫ്ലോക്സസിൻ ആന്റിബയോട്ടിക് ആണ്. ഇത് 1980s ഇറങ്ങിയ ഒരു ആന്റിബയോട്ടിക് ആണ്. ഇതിന്റെ വിറ്റുവരവ് 200 മില്യൺ, അതായത് $20 കോടി ആണ് ആനുവലി ആ സമയത്ത്. അതിനുശേഷം ഇതേ ഈ സ്കെലട്ടൺ കണ്ടല്ലോ, ഇതേ സ്കെലട്ടൺ വെച്ചിട്ട് നമ്മൾ ഈ കാണുന്ന ഏറോ കാണുന്ന സ്ഥലത്തൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിട്ട്, ഘടനയിൽ മാറ്റങ്ങൾ വരുത്തിട്ട് ഇവര് 17,08,59,375 മോളിക്കുകൾ ഉണ്ടാക്കി ഈ ഞാൻ പറയുന്ന അപ്രോച്ച് വെച്ചിട്ട്. പണ്ടത്തെ രീതിയാണെങ്കിൽ ഇത് ലക്ഷക്കണക്കിന് ഈ വർഷങ്ങൾ എടുക്കും ഇങ്ങനെ ഉണ്ടാക്കാം. പക്ഷെ ഇതിപ്പോ ഒരു ഫ്യൂ ഇയേഴ്സ് കൊണ്ട് ഉണ്ടാക്കിയാണ്. 17,08,55,375 കൊണ്ട് ഇതേ സ്ട്രക്ചർ വെച്ചിട്ട് പല ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം നിന്ന് വന്നതാണ് സിപ്രോഫ്ലാക്സസ് എന്ന് പറയുന്ന ഈ ഡ്രഗ്. ഇതും ഇതും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അതായത് ഇവിടെ ഒരു ഈഥൈൽ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്, ഇവിടെ ഒരു സൈക്ലോപ്രൊപൈൽ എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട്. പക്ഷെ ഇതൊരു വണ്ടർ ഡ്രഗ് ആണ്. ഇന്ന് ഇതിന്റെ വിറ്റുവരവ് ഏകദേശം $2.5 ബില്യൺ ആണ്. ഇത് 2001 കണക്കാണ്. അതായത് 18,000 കോടി രൂപയാണ് ഒരു വർഷം ഇതിൽ നിന്ന് വരുന്നത്, വിറ്റുവരവ് വരുന്നത്. പക്ഷെ ഇതിന്റെ ഗുണം എന്താ വെച്ചാൽ, ഇത് പല പല ആന്റിബയോട്ടിക്, ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക് ആണിത്.
യുടിഐ, യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ, അതായത് മൂത്രത്തിലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, അങ്ങനെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ന്യൂമോണിയ, പല ഇൻഫെക്ഷനും വരുന്ന അക്യൂട്ട് സൈനസൈറ്റിസ് എല്ലാത്തിനും കൊടുക്കുന്ന ഒരു മരുന്നാണ് സിപ്രോഫ്ലാക്സസ്. അതുകൊണ്ടാണ് ഇത്രയും വിറ്റ് വരവ് വരുന്നത്. ഈ കാണിച്ചിരിക്കുന്നത് ഈ ഒരു ജമ്പ് 200 ബില്യൺ 2.5 ബില്യണിലേക്ക് ഏകദേശം എത്രയോ മടങ്ങ് വർധനവ് വന്നത് ഈ ഒരു കെമിസ്ട്രിയുടെ ഒരു പവർ കൊണ്ട് മാത്രമാണ്. അതുപോലെ വേറൊന്ന്, ഇത് ഒരു ചെറിയൊരു കോമ്പൗണ്ട് ലൈബ്രറിയാണ്. 650,000 കോമ്പൗണ്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് അവസാനം ഈ ഒരു സ്ട്രക്ചർ, അഗൈൻ ഇതൊരു ടെക്നിക്കൽ സ്ലൈഡ് ആണെങ്കിലും അറിയേണ്ട ആവശ്യമില്ല. ഈ ഒരു കോമ്പൗണ്ട് ഇതിന് എരിത്രോപോയിറ്റിൻ ആക്ടിവിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കി. എരിത്രോപോയിറ്റിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് സെൽ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ്. എരിത്രോപോയിറ്റിൻ ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ ബ്ലഡ്സ് ഉണ്ടാവുള്ളൂ, അതായത് ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുള്ളൂ. അപ്പോ ഇതിന് വേറൊരു സൈഡ് എഫക്ട് പോലെ ഇത് PDE ഫോസ്ഫോഡൈഎസ്റ്ററേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിനെ കൂടി ഇത് വർക്ക് ചെയ്യും. അപ്പൊ ഇത് രണ്ടെണ്ണം ഇതിന് വർക്ക് ചെയ്യും. അപ്പോൾ ഇതിനൊരു സൈഡ് എഫക്ട് ഉണ്ടാവാം. അതുകൊണ്ട് അഗെയിൻ ഫർദർ മോഡിഫിക്കേഷൻ നടത്തി അവസാനം ഈ ഒരു 125 മോളിക്യൂൾസ് ഉണ്ടാക്കി. ഈ മോളിക്യൂൾസിന് EPO മാത്രമേ ഉള്ളൂ, അതായത് എരിത്രോപോയിറ്റിൻ ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ, ഈ സൈഡ് എഫക്ട് ഇതിലില്ല. അപ്പൊ അത് കുറച്ചു വന്നു. എന്നിട്ട് അതിൽ നിന്ന് വീണ്ടും ഇതിന്റെ ആക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി ഒരു 600 മോളിക്യൂൾ വീണ്ടും ഉണ്ടാക്കി കോമ്പിനേറ്റർ കെമിസ്ട്രി വെച്ചിട്ട്. ആ കെമിസ്ട്രി ഒന്നും ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. എന്നിട്ട് അവസാനം ഈ ഒരു മോളിക്യൂൾ എത്തിയിട്ടുണ്ട്. ഇതിപ്പോ ഫേസ് 3 ക്ലിനിക്കൽ ട്രയലിലാണ്. എരിത്രോപോയിറ്റിൻ ആക്ടിവ് നല്ല ആക്ടിവിറ്റി ഉള്ളതാണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ അനീമിയ, അതായത് ബ്ലഡ് ഇല്ലാത്ത അവസ്ഥയാണല്ലോ, അനീമിക്ക ആവുന്നത് വെള്ളറി വെളുക്കുന്ന അവസ്ഥയാണല്ലോ, ആ അവസ്ഥയ്ക്ക് ട്രീറ്റ് ചെയ്യാനുള്ള ഒരു മരുന്നാണ് ഇത് വരാൻ പോകുന്നത്. അനീമിക്ക് എരിത്രോപോയിറ്റിൻ ആക്ടിവ് ഉദാഹരണമാണ് കാണിച്ചിരിക്കുന്നത്, ഈ പവർ ഓഫ് കെമിസ്ട്രി. അതുപോലെ രണ്ടെണ്ണം കൂടി കാണിച്ച് ഞാൻ കെമിസ്ട്രി സ്ട്രക്ചർ നിർത്തുന്നതായിരിക്കും, പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് PKC പ്രോട്ടീൻ കൈനേസ് ഇൻഹിബിറ്റർ ആണ്, ഒരു മോളിക്യൂളാണ്. അഗെയിൻ ഒരു ലൈബ്രറി എന്ന് പറഞ്ഞാണ്, ലക്ഷക്കണക്കിന് ലൈബ്രറിന് അവസാനം കണ്ടുപിടിച്ച ഒരു മോളിക്യൂളാണ്. പക്ഷെ ഇതിന് BCR ടൈറോസിൻ കൈനേസ് ആക്ടിവിറ്റി ഉണ്ട്, രണ്ട് ആക്ടിവിറ്റി, ക്രോസ് റീ ആക്ടിവിറ്റി ഉണ്ട്. ഇത് ഇനിയും വീണ്ടും നമ്മൾ ഒരുപാട് സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ അതായത് വരുത്തിയ ശേഷം നമുക്ക് ഇത് മനസ്സിലായി, ഈ സാധനം, ഈ ഒരു പർട്ടിക്കുലർ മോളിക്യൂൾ അതേ തന്മാത്ര, ഈ BCR ABL ഇൻഹിബിറ്റർ മാത്രമായി. എന്നിട്ട് ഇതിന് ശേഷം ചെറിയ മൈനർ മോഡിഫിക്കേഷൻ, ഇതിന്റെ ആക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, കൂട്ടാൻ വേണ്ടി ചെറിയത്, പിന്നെ മെറ്റബോളിസം ഇതൊക്കെ നോക്കണമല്ലോ. ഇതൊക്കെ നോക്കി കഴിഞ്ഞ അവസാനം ഉണ്ടാക്കിയ ഇതാണ് ഇമാറ്റിനെപ്പ്, മാർക്കറ്റിലുള്ള ഡ്രഗാണ് ഇത്. പലതരം ക്യാൻസറിലുള്ള ഡ്രഗാണിത്, ശരിക്ക് ല്യൂക്കേമിയ, ലിംഫാറ്റിക് ല്യൂക്കേമിയ, അതുപോലെ സ്ട്രോമൽ ട്യൂമേഴ്സ്, അങ്ങനെ ഇവിടെ ലിസ്റ്റ് ചെയ്ത പല ല്യൂക്കേമിയ, മെയിൻലി ല്യൂക്കേമിയ, പലതര ക്യാൻസറിനുള്ള മരുന്നാണ് ഇമാറ്റിനെപ്പ്. വന്നത് ഈ ഒരു ക്രോസ് റിയാക്റ്റീവ്, അത് റിഫൈൻ ചെയ്തു, ഫെർദർ റിഫൈൻ ചെയ്തു, അവസാനം ഇന്ന് മാർക്കറ്റിലുള്ള ഒരു ക്യാൻസർ ഡ്രഗാണ് ഈ കാണുന്നത്. സിമിലർലി ഇതാണ് വേറൊരു മോളിക്യൂൾ, അഗെയിൻ കോമ്പിനേറ്റർ ലൈബ്രറിയിൽ നിന്ന് വന്നതാണ്. ഇത് റാഫ് കൈനേസ് ഇൻഹിബിറ്റർ ആണ് വന്നത്, ഹൈ ത്രൂപുട്ട് സ്ക്രീനിങ്, ഇത് ഞാൻ പറഞ്ഞ ഇതാണ്. ഇതിന്റെ IC50, അതായത് ആക്ടിവിറ്റി കുറച്ച് കുറവാണ്. എന്നിട്ട് വീണ്ടും കെമിസ്ട്രി ചെയ്ത് ഇതിന്റെ മോളിക്യൂൾ റിഫൈൻ ചെയ്തപ്പോൾ ഇത് കുറച്ചുകൂടി ബെറ്റർ ആയി, ഇതിന്റെ ആക്ടിവിറ്റി ഈ വാല്യൂസ് കാണുന്നത് ബെറ്റർ ആണ്. എന്നിട്ട് ഇത് അവസാനം ഇൻവൈവ്, അതായത് ശരീരത്തിലേക്ക് വർക്ക് ചെയ്തു. അപ്പൊ നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ശരീരത്തിനകത്ത് വർക്ക് ചെയ്യണമെന്നില്ല. അപ്പൊ അതൊക്കെ നോക്കി വരുമ്പോൾ ഫൈനലി വന്ന മോളിക്യൂൾ ഇതാണ്. ചെറിയ വ്യത്യാസമുള്ള ഹൈഡ്രജൻ പോയി ഫ്ലൂറിനായി, അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. അപ്പോ ഇത് ഇപ്പോഴും നെക്സാവർ എന്ന് പറയും. ഇതിപ്പോ കിഡ്നി ക്യാൻസർ, ലിവർ ക്യാൻസർ, തൈറോയിഡ് ക്യാൻസറിനൊക്കെ ഉപയോഗിക്കുന്ന മരുന്നാണ്. അതുപോലുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇവിടെയും, അത് സിമിലർ ആയതുകൊണ്ട് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. അപ്പോ വേറൊരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ, നമ്മൾ എക്സിസ്റ്റിംഗ്, അതായത് നമ്മൾ മാർക്കറ്റിലുള്ള ഡ്രഗിന്റെ മിമിക് ചെയ്യുക, അതിനെ പോലുള്ള മരുന്നുണ്ടാക്കി ചെയ്യാം. ഇത് ഇത് നമ്മുടെ HIV അതായത് എയ്ഡ്സിനുള്ള ഒരു മരുന്നാണ്, അംട്രനാവിർ എന്ന് പറയുന്ന സാധനമാണ്. ഇത് ഇതിന്റെ HIV പ്രോട്ടീസ് എന്ന് പറഞ്ഞാൽ എയ്ഡ്സ് വൈറസിലുള്ള ഒരു പ്രോട്ടീസ് എന്ന് പറഞ്ഞൊരു എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന സാധനമാണ്. ബേസിക്കലി ഇതൊരു ഡ്രഗാണ് HIV, അതായത് എയ്ഡ്സിനെതിരെയുള്ള ഡ്രഗാണ്. അപ്പോ ഈ സ്ട്രക്ചർ വെച്ചിട്ട്, ഈ ഇങ്ങനൊരു സ്ട്രക്ചർ NHCO അങ്ങനെയൊക്കെ സ്ട്രക്ചർ കാണുന്നുണ്ടോ, ഈ സ്ട്രക്ചറൊക്കെ വെച്ച് മിമിക്ക് ചെയ്തുണ്ടാക്കിയ ഒരു ലൈബ്രറി, ഒരുപാട് മോളിക്യൂൾ ഇതുപോലുള്ളത് ഉണ്ടാക്കി, ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിയിട്ട്, എന്നിട്ട് ഉണ്ടാക്കിക്കൊണ്ടുന്ന ഒരു മോളിക്യൂളാണ് ഈ കാണുന്ന സാധനം. ഫൈനൽ ഇതാണ് എത്തിയിരിക്കുന്നത്, ഒരു CH2OH. ഇത് വെരി സിമിലർ ആക്ടിവിറ്റിയാണ്, ബെറ്റർ ആക്ടിവിറ്റിയാണ്, ഇതിനെ കാണാൻ ബെറ്റർ ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇതും ക്ലിനിക്കൽ ട്രയലിലാണ് ഇരിക്കുന്നത്, എയ്ഡ്സിനെതിരെ വർക്ക് ചെയ്യാനുള്ള മരുന്നായിട്ട്. വേറൊരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് ഗൈഡഡ് സിന്തസിസ് എന്ന് പറയും. അത് ഇത്
കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് നമ്മുടെ ഒരു എൻസൈം ഉണ്ട്, എൻസൈമിന് പലതരം ബൈൻഡിങ് പോക്കറ്റ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലോക്ക് ആൻഡ് കീ മെക്കാനിസം, ഇതിന് ഒരു ലോക്കാണ് ഇത്, പക്ഷെ ഇതിന് പറ്റുന്ന കീ ഇതാണ്. അതുപോലെ വേറൊരു ലോക്കാണ്, ഇതേ എൻസൈമിൽ വേറൊരു പാർട്ടിൽ വേറൊരു ലോക്ക് ഉണ്ട്, അതിന് പറ്റുന്ന കീ ആണ് ഇതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഇതിനുള്ള പല മോളിക്യൂൾസ് ഉണ്ടാക്കും, പല ടൈപ്പ് മോളിക്യൂൾസ് ഉണ്ടാക്കും, ഇത് ഒന്നിച്ച് ഇതിനെ ട്രീറ്റ് ചെയ്യും. അപ്പോ ഈ സാധനം ഇതിൻ്റെ അടുത്ത് പോകും, ഈ സാധനം ഇതിൻ്റെ അടുത്ത് പോകും. പക്ഷെ നമ്മൾ ഒന്നുകൂടി ചെയ്യും, ഇത് ഉണ്ടാക്കുമ്പോഴും ഇതിന്റെ എൻഡിൽ, ഇതിന്റെ രണ്ട് എൻഡിൽ ഇത് തമ്മിൽ റിയാക്ട് ചെയ്യുന്ന ഒരു ഒരു കാന്തം ഇരുമ്പ് പോലെ, അതായത് ഉദാഹരണം മാഗ്നറ്റും അയണം പോലെ തമ്മിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു സാധനം നമ്മൾ വെക്കും. ഇതിന്റെ അടുത്ത് ഇരുമ്പാണെങ്കിൽ ഇവിടെ കാന്തം വെക്കും. ഇപ്പൊ ഉദാഹരണം കെമിക്കലി ഞാൻ പറയാണ്, അങ്ങനെ തമ്മിൽ റിയാക്ട് ചെയ്യുന്ന മോളിക്യൂൾ വെക്കും. അപ്പൊ ഇവര് തമ്മിൽ അടുത്തടുത്ത് വരുമ്പോഴും എന്ത് ചെയ്യുന്ന ചെയ്യുന്ന ഓട്ടോമാറ്റിക്കലി കണക്ട് ചെയ്യും. അപ്പൊ ഇത് രണ്ടും അല്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇതും അല്ല ഇതും അല്ല, ഇതൊരു പുതിയ ഒരു ഇൻഹിബിറ്റർ ആണ്. അപ്പൊ ഇത് ആരാ ഉണ്ടാക്കുന്നത്? എൻസൈം തന്നെ ഉണ്ടാക്കുകയാണ്. ഈ ബൈൻഡിങ് മുഖാന്തരം ഉണ്ടാവുന്നതുകൊണ്ട് ഇത് ടാർഗറ്റ് ഗൈഡഡ് സിന്തസിസ്, ടാർഗറ്റ് എന്ന് പറഞ്ഞ എൻസൈം ഗൈഡ് ചെയ്ത്, ടാർഗറ്റ് തന്നെ ഗൈഡ് ചെയ്ത് ഉണ്ടാക്കിയ ടാർഗറ്റ് ഗൈഡഡ് സിന്തസിസ്. ഇത് വെരി വെരി പവർഫുൾ അപ്രോച്ച് ആണ്. ഇത് ഇപ്പോ ചെയ്തിരിക്കുന്നത്, ഇപ്പോ ഒരുപാട് മോളിക്യൂൾസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് എൻസൈമിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഉദാഹരണം ഞാൻ പറയാം, ഇത് ബാരി ഷാർപ്ലെസ് എന്ന് പറഞ്ഞ അമേരിക്കയിലുള്ള ഒരു നോബൽ പ്രൈസ് കിട്ടിയ ഒരു കെമിസ്റ്റ് ചെയ്ത ഒരു എക്സാമ്പിൾ ആണ്. ഇദ്ദേഹം ചെയ്തിരിക്കുന്ന അസറ്റൈൽ കൊളിനെസ്ട്രേസ് എന്ന് പറഞ്ഞൊരു എൻസൈം, അത് ഇമ്പോർട്ടന്റ് ആയ ഒരു എൻസൈമാണ്, ക്ലിനിക്കലി ഇമ്പോർട്ടന്റ് ആയി. അതിന് ബൈൻഡ് ചെയ്യുന്ന രണ്ട് മോളിക്യൂൾസ് ആണ്, ഇപ്പൊ ഈ ഞാൻ പറഞ്ഞില്ലേ കാന്തം ഇരുമ്പ് എന്ന് പറഞ്ഞ അസൈഡ് ആൽക്കൈൻ, അസൈഡ് ആൽക്കൈൻ, ഇവര് തമ്മിൽ ഭയങ്കര ആകർഷണമാണ്. അപ്പൊ അങ്ങനെ അപ്പൊ അവർ അടുത്തടുത്ത് വരുമ്പോൾ ഈ ഒരു മോളിക്യൂൾ ഉണ്ടാവും, അസൈഡും ആൽക്കൈനും റിയാക്ട് ചെയ്തിട്ട് ഇതുപോലെ ട്രയസോൺ എന്ന് പറഞ്ഞ മോളിക്യൂൾ ഉണ്ടാവും. അപ്പൊ അതാണ് ഇദ്ദേഹം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു മോട്ടീഫ്, അതായത് ഇത് ബൈൻഡ് ചെയ്യുന്ന ഒരു പോക്കറ്റ് ഉണ്ട്, അതുപോലെ ഇത് ബൈൻഡ് ചെയ്യുന്ന ഒരു പോക്കറ്റ് ഉണ്ട്, രണ്ടിന്റെ എൻഡിൽ കാന്തവും ഇരുമ്പും ഘടിപ്പിച്ചു, അതായത് ആൽക്കൈനും അസൈഡും ഘടിപ്പിച്ചു. എന്നിട്ട് എൻസൈം തന്നെ ഉണ്ടാക്കിയ ഒരു ഡ്രഗാണ് ഇത്. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ്, ഇതാണ് ഏറ്റവും ലോകത്തിലേക്ക് തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇൻഹിബിറ്റർ ആക്ച്വലി. ഇത് എൻസൈം തന്നെ ഉണ്ടാക്കിയാണ്. ഈ ഒരു അപ്രോച്ചും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ സബ്സ്ട്രേറ്റ് മിമിക്, അതായത് ഞാൻ പറഞ്ഞില്ലേ ഇത് സിമ്പിൾ ആണ്, കുറച്ചുകൂടി സിമ്പിൾ ആണ്. ചഗാസ് ഡിസീസ് എന്ന് പറയും, ചഗാസ് ഡിസീസ് നമ്മുടെ നമ്മുടെ മലേറിയ പോലുള്ള ഒരു ഡിസീസ് ആണ്. മലേറിയ നമ്മൾക്ക് പരത്തുന്ന കൊതുകാണെങ്കിൽ ഇത് അതുപോലുള്ള ഒരു ബീറ്റിലാണ്. ഈ ബീറ്റിലിനകത്ത് ഇത് പരത്തുന്ന ഇത് വാഹകര് മാത്രമാണ്, ഇതിന്റെ ആക്ച്വൽ പോസിറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത് ഒരു നമ്മുടെ പ്ലാസ്മോഡിയം വൈവാക്സ് പോലുള്ള ഒരു പ്രോട്ടോസോവയാണ്. ഇതിന്റെ പേരാണ് ട്രിപ്പനോസോമ ക്രൂസൈ പ്രോട്ടോസോമ. മലേറിയ വരുന്ന അതും പ്രോട്ടോസോയാണ്, പ്ലാസ്മോഡിയം വൈവാക്സ് അതുപോലുള്ള ഒരു ജീവിയാണ് ഇത്. അപ്പൊ ഇതിന്റെ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ പകുതി ഭാഗം, പകുതി ലൈഫ് ജീവിതഘട്ടം ഈ ഫ്ലൈക്കകത്തും അതായത് ഈ വീട്ടിനകത്തും പകുതി നമ്മുടെ ശരീരത്തിലുമാണ്. ഓക്കെ, ഇനി നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഫോറിൻ സാധനം, നമ്മുടേതല്ലായ സാധനം വന്നാൽ നമ്മൾക്കൊരു സിസ്റ്റം ഉണ്ട്, ഇമ്മ്യൂൺ സിസ്റ്റം. ഇമ്മ്യൂൺ സിസ്റ്റം ഉടനെ മനസ്സിലാക്കി ഇത് നമ്മുടെ വസ്തുവല്ല, ഇതിന് പുറന്തള്ളണം എന്നുള്ള ഒരു പ്രോസസ്സ് എല്ലാ പ്രാവശ്യവും ഉണ്ട്. അപ്പൊ ഇവൻ വരുന്നത് എങ്ങനെ, അതാണ് ഇഷ്യൂ. ഇങ്ങനെയാണെങ്കിൽ ഇവൻ വരുന്നത് എങ്ങനെ, ഇത് നമ്മുടെ ഒരു ഉദാഹരണം ആയിട്ട് കാണിക്കുന്നത്. ഇത് ഹ്യൂമൻസ് അല്ല, നമ്മുടെ സെല്ല് ആണ്, ഇത് വെച്ച് മറ്റൊന്നും ധരിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ പാരസൈറ്റിന്റെ സെല്ല്, അതായത് ഈ ഈ ബഗിന്റെ സെല്ല്, അതായത് ബഗിന്റെ അല്ല ഈ ഈ കാണുന്ന പ്രോട്ടോസോയുടെ സെല്ല്. അപ്പൊ നമ്മുടെ സെല്ലും ഇതിന്റെ സെല്ലും വ്യത്യാസമുണ്ട്. അപ്പോ ഇവൻ ഇങ്ങനെ വന്നാൽ ഇവനെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഉടനെ റെക്കഗ്നൈസ് ചെയ്യും, ഇവന് ഇവനൊരു ഡേഞ്ചർ ആണ്, ഇവനെ കൊല്ലണം എന്ന് വെച്ചു ഇവനെ കൊല്ലും. പക്ഷെ ഇവൻ വളരെ വളരെ ക്ലവറാണ്. നമ്മുടെ ശരീരത്തിന്റെ പുറത്ത്, അതായത് നമ്മുടെ ശരീരത്തിലെ നമ്മുടെ സെല്ലിന്റെ പുറത്ത്, അതായത് നമ്മുടെ കോശത്തിന്റെ പുറത്ത് ഒരു തരം ഷുഗർ മോളിക്യൂൾസ് ഉണ്ട്, സിയാലിക് ആസിഡ് എന്ന് പറയും. ആ സിയാലിക് ആസിഡ് ആണ് എല്ലാ ശരീരത്തിന്റെ നമ്മുടെ കോശങ്ങളും കവർ ചെയ്തിരിക്കുന്നത്. അപ്പോ ഇവൻ എന്ത് ചെയ്യുന്ന ചെയ്യും, നമ്മുടെ സിയാലിക് ആസിഡ് കക്കും, കട്ടിട്ട് ഇവന്റെ പുറത്തുണ്ട്. അപ്പോഴ് പുറമൊക്കെ ഒരുപോലെയാവും. ഇതാണ് പാരസൈറ്റ്, ഇതാണ് നമ്മുടെ ഹ്യൂമൻ. അപ്പൊ ഇതിന്റെ പുറത്തും സിയാലിക് ആസിഡ് പോയിട്ട് വന്നു, നമ്മുടെ സിയാലിക് ആസിഡ് ഉണ്ട്. അപ്പൊ നമ്മുടെ എൻസൈം, അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഇത് മനസ്സിലാവാതെയാവും. ഇതിന്റെ പുറത്ത് ഷർട്ടൊക്കെ ഒരുപോലെ ഇരിക്കുന്നു, മനുഷ്യനെ പോലെ ഇരിക്കുന്നു. അപ്പോ ഈ ഒരു കക്കുന്ന പ്രോസസ്സ്, അതായത് നമ്മുടെ ഷുഗർ കട്ട് ഇവന്റെ പുറത്തിടുന്ന പ്രോസസ്സ് ചെയ്യുന്നത് ഇവന്റെ തന്നെ എൻസൈം, ഒരു ടി സി ടി എസ് എന്ന് പറഞ്ഞൊരു എൻസൈം ആണ്, പ്രോട്ടീൻ, ഇവന്റെ പ്രോട്ടീൻ ആണ്. ഇവനത് ഈ പ്രോട്ടീൻ വെച്ചിട്ടാണ് ഇത് കട്ടെടുക്കുന്നത്. അപ്പൊ ഇതാണ് സംഗതി. അപ്പൊ ഇത് ഉദാഹരണം, നമ്മുടെ ചെന്നായ ആട്ടിന്റെ തോലണിഞ്ഞ ചെന്നായാണ് ഈ കാണുന്നത്, ഇതൊക്കെ ആടുകളാണ്. അപ്പൊ ഇത് പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ. അതേ സിസ്റ്റാണ് ഈ മഹാൻ നമ്മുടെ പ്രോട്ടോസോവ
ഉപയോഗിക്കുന്നത്. ഇനി നമ്മളും കെമിസ്ട്രും അത്ര, ഇവര് നല്ല ബുദ്ധിമാന്മാരാണ്, ആര് പാരസെറ്റുകൾ, കെമിസ്ട്രും അത്ര മോശമല്ല ഞാൻ കാണിക്കാം. ഇതാണ് ആ ടി സി ടി എസ്, ആ കക്കുന്ന എൻസൈം ആണ് ഇത്. ഇതൊരു സ്കീമാറ്റിക് മാത്രമാണ്, അതായത് ഒരു കാർട്ടൂൺ മാത്രമാണ്. നമ്മുടെ ഹ്യൂമൻ സെല്ല്, മനുഷ്യന്റെ സെല്ലാണിത്. അതിന്റെ പുറത്തുള്ള സിയാലിക് ആസിഡ് എന്ന് പറയുന്ന ആ പോട്ടാണ് ഞാൻ പറയുന്നത്, അതാണ് ഇത്. ഇത് ഇവന്റെ പുറത്തുള്ള പാരസൈറ്റിന്റെ പുറത്തുള്ള ഗാലക്ടോസ് എന്ന് പറഞ്ഞ ഷുഗറാണ്. അപ്പൊ ഇത് രണ്ടും ബൈൻഡ് ചെയ്തിട്ട് ഇത് ഈ സിയാലിക് ആസിഡ് ഇവിടത്തേക്ക് വരും, ഇവന്റെ മുകളിലേക്ക് വരും, ഇവന്ന് ജസ്റ്റ് അറ്റാച്ച് ചെയ്യും, അതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇവൻ പാരസൈറ്റ് ഹ്യൂമൻ സെല്ല് പോലെ കാണുന്നു. അപ്പൊ ഈ പ്രോസസ് ബ്ലോക്ക് ചെയ്താൽ നമ്മൾക്ക് ആ ചഗാസ് ഡിസീസ്, അതായത് നാം നേരത്തെ കാണിച്ച ആ കുട്ടിയുടെ ഈ ഇതാണ് ചഗാസ് ഡിസീസിന്റെ ലക്ഷണങ്ങൾ. ഇതിനെ ചിക്കൻ പോക്സ് പോലെ പൊള്ളി വരും, ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പോ ഇതിന് ഇൻഹിബിറ്റ് ചെയ്താൽ, ഈ കക്കൽ ഇൻഹിബിറ്റ് ചെയ്താൽ നമ്മൾക്ക് ഈ ചഗാസ് ഡിസീസിനുള്ള മരുന്നായി. അപ്പോ ഇതിന് റോബർട്ട് ഫീൽഡ് യൂണിവേഴ്സിറ്റി ഓഫ് സെയിന്റ് ആൻഡ്രൂസ് യുണൈറ്റഡ് കിങ്ഡമിൽ ഉള്ള ഒരു സയന്റിസ്റ്റ് ആണ്, നമ്മൾക്കറിയുന്ന ഒരു സുഹൃത്താണ്. അദ്ദേഹം ചെയ്തിരിക്കുന്ന ഈ മൊളികൾ ഉണ്ടാക്കി, ഇതുപോലുള്ള കുറെ ലൈബ്രറി ഉണ്ടാക്കി, അതിൽ നിന്ന് ഈ ലൈബ്രറി ഈ ഒരു മൊളികൾ ഈ ഒരു പോക്കറ്റിൽ ബൈൻഡ് ചെയ്യും. അന്മൂലം ഈ ബൈൻഡിങ് ഇവന് ഇവിടെ വരാൻ പറ്റില്ല. ഇവൻ ഇവിടെ വന്നാലേ ഈ കക്കൽ നടക്കുന്നു, അപ്പോ അത് നടക്കില്ല. അതുകൊണ്ട് ഈ ഒരു മൊളിക്യുൾ ഇതിന്റെ ഒരു ഡ്രഗാണ്, ഈ ട്രിപ്പനോസോമക്കോസിക്കെതിരെയുള്ള അല്ലെങ്കിൽ ചഗാസ് ഡിസീസിനെതിരെയുള്ള മരുന്നാണ്. ഇങ്ങനെയാണ് നമ്മൾ ഇൻഹിബിഷൻ നടത്തുന്നത്. ഏകദേശം അതേ കാവിറ്റി സിമിലർ സ്ട്രക്ചറുള്ള മോളിക്യൂൾ ഉണ്ടാക്കിയിട്ട് ഇതിനെ ബ്ലോക്ക് ചെയ്യും. ഇത് കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷൻ, ഞാൻ ആദ്യം കോഫി കാണിച്ചതുപോലുള്ള സിമിലർ എക്സാമ്പിൾ ആണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. ഇതൊക്കെ ആയ ശേഷം നമ്മൾ ഒരു ഡ്രഗ് കണ്ടെന്ന് വെച്ചു, കണ്ട ശേഷം നമ്മൾക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഒരു സേഫ് ആയ എക്കണോമിക്കൽ റൂട്ട് വേണം. ഉദാഹരണം ഇവിടെ കാണിക്കാം, ഇത് PA-824, അതായത് ട്യൂബർ ക്ലോസിന് ഉള്ള ഒരു മരുന്നാണ്. മൾട്ടിപ്പിൾ ഡ്രഗ് റെസിസ്റ്റന്റ് ട്യൂബർ ക്ലോസിസ്, അതായത് MDR-TB എന്ന് പറയും. അത് നമ്മുടെ ലോകത്തിലുള്ള ടിബിയുടെ ഒരു 4% MDR-TB ആണ്. അതിന് മരുന്നൊന്നുമില്ല, എല്ലാ ഡ്രഗിനും അത് റെസിസ്റ്റന്റ് ആണ്. പക്ഷെ ഈ ഒരു മരുന്ന് റീസെന്റ്ലി കണ്ടുപിടിച്ചതാണ് PA-824. ഇത് അതിനും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോ ഇതിന്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ ഉണ്ടാക്കുന്നത് ഈ നൈട്രോ ഡൈനൈട്രോ ഇമിഡസോൾ എന്ന് പറഞ്ഞ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആണ്. ഇത് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, 6 സീക്വൻഷ്യലായുള്ള പ്രോസസ്സ് വെച്ചിട്ട്. അപ്പോൾ ഇത് ഒന്നാമത് ഇത് എക്സ്പെൻസീവ് റിയേജന്റ് വേണം, ഒരുപാട് എക്സ്പെൻസീവ് വേണം, ഒരുപാട് സ്റ്റെപ്സ് ഉണ്ടാകുമ്പോൾ പൈസ കൂടും. പിന്നെ ഇത് വളരെ എക്സ്പ്ലോസീവ് ആണ്, ഡൈനൈട്രോ ഇമിഡസോൾ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോസീവ് ആണ്. നമ്മൾ ചെറിയ എമൗണ്ട് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നുള്ളൂ, നമ്മൾ കിലോഗ്രാം ഒന്നും എടുത്ത് ഹാൻഡിൽ ചെയ്താൽ പൊട്ടിത്തെറി നടക്കും. അപ്പോൾ നമ്മൾക്ക് ക്വിന്റൽസോ ടൺസോ ഈ സാധനം ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സേഫ്റ്റി ഒരു ബിഗ് ഇഷ്യൂ ആണ്. അപ്പോൾ എക്കണോമി ഒരു ഇഷ്യൂ ആണ്, ഒരുപാട് സ്റ്റെപ്സ് ഉണ്ടാകാൻ പാടില്ല, ഒരുപാട് എക്സ്പെൻസീവായ റിയാക്ടൻസ് യൂസ് ചെയ്യാൻ പാടില്ല, പിന്നെ സേഫ്റ്റിയും ഇഷ്യൂ ആണ്. അപ്പോൾ ഈ ഗ്ലോബൽ ടിബി അലയൻസ്, അമേരിക്കയിലുള്ള ഗ്ലോബൽ ടിബി അലയൻസ്, പിന്നെ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ, ഇത് രണ്ടും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്, ഗ്യാബേജ് ഇല്ലാത്ത ഒരു ഓർഗനൈസേഷൻ ആണ്. അവര് ഈ ആന്റി ടിബി ഈ ഡ്രഗ് ഉണ്ടാക്കാൻ വേണ്ടി, അതായത് രാജ്യങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ട്. പക്ഷെ അവർ ഈ ഇത് പ്രോസസ്സ് നമ്മുടെ സയന്റിഫിക് സമൂഹത്തിന് മുന്നിൽ ഇട്ടു, നമ്മൾക്ക് ഇത് ഉണ്ടാക്കണം, പക്ഷെ ഇത് വെച്ച് ഉണ്ടാക്കാൻ പാടില്ല, നമുക്കൊരു സേഫ് ആൻഡ് എക്കണോമിക്കൽ റൂട്ട് വേണം. എന്നിട്ട് അത് ഞാൻ തന്നെ സോൾവ് ചെയ്ത ഒരു ഇഷ്യൂ ആണിത്. ഇത് നമ്മൾ ഉണ്ടാക്കിയത്, ഞാൻ ഉണ്ടാക്കിയത് ക്ലോറോ നൈട്രോ ഇമിഡസോൾ ആണ്. ഇത് ഇൻഎക്സ്പ്ലോസീവ് ആണ്, എക്സ്പ്ലോസീവ് എന്നുള്ള പ്രശ്നമൊന്നുമില്ല, നമുക്ക് ടൺ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. 6 സ്റ്റെപ്പിന് വരും, വെറും 4 സ്റ്റെപ്പ് കൊണ്ട് ഈ റിയാക്ഷൻ നടത്താം. ഇതിൽ എക്സ്പെൻസീവ് റിയേജന്റ് ആണ് ഉപയോഗിക്കുന്നത്, ഇവിടെ വളരെ ഇൻഎക്സ്പെൻസീവ് ചീപ്പായ റിയേജന്റ് ഉപയോഗിക്കാം. ഇത് വളരെ ചീപ്പായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇത് ഞാൻ പ്രപ്പോസ് ചെയ്ത ഈ ഒരു പ്രോസസ്സാണ് ഇപ്പോഴും ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കഴിഞ്ഞ വർഷം ഇത് FDA അപ്രൂവലായി, ഇതിപ്പോ ഓൾറെഡി മാർക്കറ്റിലുള്ള ഒരു ഡ്രഗ് ആണ്. അപ്പൊ ഇനി വൈറസിലേക്ക് വരാം, ഏകദേശം കൺക്ലൂഡ് ചെയ്യാനുള്ള സമയം ആവാൻ പോകുന്നു, നമ്മൾ 1 മണിക്കൂർ കഴിയാറായി തോന്നുന്നു. വൈറസ് പല ടൈപ്പുകളുണ്ട്, അതായത് അതിന്റെ ഉള്ളിലെ ജനറ്റിക് മെറ്റീരിയൽ വെച്ചിട്ടാണ് വൈറസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. RNA ആണോ DNA ആണോ, നമ്മൾക്ക് ഇഷ്ടമുള്ളത് ഈ മഹാനയാണ്, Group 4, അതായത് RNA വൈറസ്, RNA പോസിറ്റീവ് സെൻസ് എന്ന് പറയും. ഇത് ഒരു mRNA ബിഹേവ് ഞാൻ പറയാം, ഇതിന്റെ ഡീറ്റെയിൽസ്. ഇതിലാണ് നമ്മുടെ കോവിഡ് വരുന്നത്, കൊറോണ വൈറസ്, മുന്നേ വന്ന കൊറോണ വൈറസ്. കൊറോണ വൈറസ് ഇത് രണ്ടാമത്താണല്ലോ, മുമ്പ് നമ്മൾക്ക് വന്ന സാർസും കൊറോണ വൈറസ് ആണ്. കൊറോണ വൈറസ് എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി മാത്രമാണ് കൊറോണ, അതായത് ക്രൗൺ പോലുള്ള ഒരു ആവരണം ഉണ്ടായതുകൊണ്ട് അതിനെ കൊറോണ എന്ന് പറയുന്നത്. കൊറോണ വൈറസ് വേർഷൻ 2, ഇനിയിപ്പോ വേർഷൻ 3 വരാം, വേർഷൻ 4 വരാം, വേർഷൻ N വരാം.
അപ്പൊ എത്രയോ വരാം, അപ്പൊ ഇതൊന്നും അല്ല എൻഡ്. അപ്പൊ ഇനിയും പുതിയ പുതിയ വൈറസുകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോ കോവിഡിന്റെ ഇത് പറയാം, എന്തൊക്കെയാണ് പോസിബിൾ ഡ്രഗ് ഡിസ്കവറി അപ്രോച്ച്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇത് ആണ് സെല്ല്. സെല്ല് നമ്മൾ വിചാരിക്കുന്ന പോലെ സർഫസ് അത്ര സ്മൂത്ത് ഒന്നുമല്ല. ഈ സെല്ലിന്റെ സർഫസിൽ ഇങ്ങനെയുള്ള റിസപ്റ്റേഴ്സ്, അതായത് ഇതൊക്കെ പ്രോട്ടീൻസ് ആണ്, പ്രോട്ടീൻ വെച്ച് റിസപ്റ്റേഴ്സ് ഉണ്ട്. അതായത് ഇതിനെ റിസപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ സെല്ല് ഉണ്ടാക്കുന്ന സെല്ലിന്റെ പുറത്തുള്ള ഈ ആവരണം, അതായത് ഈ കാണുന്ന പ്രോട്ടീൻ സെൽ മെംബ്രെയിൻ എന്ന് പറയും, അത് ഫാറ്റാണ്, ബേസിക്കലി ഫാറ്റാണ്. നമ്മുടെ ഈ ഗ്രോത്ത് ഹോർമോൺസ് അല്ലെങ്കിൽ അതുപോലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അതുപോലെ സിഗ്നല് വരുന്ന മോളിക്യൂൾസ്, ഇവിടെയൊക്കെ വർക്ക് ചെയ്യാൻ ഇതിനകത്തൊക്കെ ഓരോ വർക്ക് ഉണ്ടെന്നുള്ള ഞാൻ പറഞ്ഞല്ലോ. ഈ വർക്ക് ചെയ്യാൻ സിഗ്നല് വരുന്നത് പുറത്തുനിന്നാണ്. ആ സിഗ്നൽസ് ഒക്കെ ഹൈഡ്രോഫിലിക് ആണ്, വെള്ളത്തിൽ ലയിക്കുന്ന സിഗ്നൽസ് ആണ് സാധാരണ. അപ്പൊ ഈ വെള്ളത്തിൽ ലയിക്കുന്ന സാധനം ഈ ഫാറ്റിലൂടെ പുറത്തു അകത്തേക്ക് കടക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സെൽ സർഫസിലെ റിസപ്റ്റർ ഉണ്ടാകുന്നത്. ഈ ഇതിന് ഈ സിഗ്നലിംഗ് മോളിക്കുകളാണിത്, ഇത് വെള്ളത്തിൽ ലയിക്കുന്ന സിഗ്നലിംഗ് മോളിക്കുകളാണ്, അതുകൊണ്ട് ഇതിനകത്തൂടെ കറക്കാൻ പറ്റില്ല, ഇത് ഫാറ്റ് മാത്രമാണ്. അപ്പൊ എന്ത് ചെയ്യും, ഈ സർഫസിൽ ബൈൻഡ് ചെയ്യും, ഇതിന് സ്പെസിഫിക് ആയ ബൈൻഡിങ് പോക്കറ്റ്സ് ഉണ്ട്. ആ ബൈൻഡ് ചെയ്യുമ്പോൾ ഈ പ്രോട്ടീൻ ഒരു കൺഫർമേഷൻ ചെയ്യും, ഇതിന്റെ ഘടനയൊന്ന് മാറും. ഇത് ഇതിനകത്ത് വരെയുണ്ട്, ഇത് പുറത്ത് മാത്രമല്ല, ഇതിന്റെ പകുതി ഭാഗം ഇതിനകത്താണ്, സെല്ലിനകത്താണ്. അപ്പൊ ഇവൻ ഇവിടെ ബൈൻഡ് ചെയ്യുമ്പോൾ ഇതിന്റെ സ്ട്രക്ചർ ഒരു ചേഞ്ച് വരും. ആ ചേഞ്ച് ആണ് നമ്മുടെ സെല്ല് മനസ്സിലാക്കിയിട്ട് ആ ഇവിടെ ഒരു സിഗ്നൽ വന്നിട്ടുണ്ട്, ഇതാണ് ആ സിഗ്നൽ എന്ന് പറഞ്ഞ് റീഡ് ചെയ്യുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഈ സെല്ലിന്റെ പുറത്തുള്ള സെൽ സർഫസ് റിസപ്റ്റേഴ്സ് ആണ് ഈ കാണുന്നത്. അങ്ങനെയുള്ള ഒരു സെൽ സർഫസ് റിസപ്റ്റർ ആണ് ആൻജിയോടെൻസിൻ കൺവേർട്ടിങ് എൻസൈം എന്നാണ്, ACE2. നമ്മുടെ ന്യൂമോ സെൽസിലൊക്കെ ഉള്ളത്, ന്യൂമോ സെൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഈ ലങ്സിലുള്ള സെല്ല്. അപ്പൊ അതിലുള്ള ഒരു സെൽ സർഫസ് റിസപ്റ്റർ ആണ് ACE2. അപ്പോ ഈ കൊറോണ വൈറസിൽ ഈ കാണുന്നതാണ് സ്പൈക്ക് പ്രോട്ടീൻസ്. ഈ നമ്മുടെ റംബൂട്ടാനിൽ കാണുന്ന ഈ ഇതുണ്ടല്ലോ, അതിന്റെ നാര് പോലുള്ള സാധനമാണ് ഈ പ്രോട്ടീൻ ആണിത്. ആ പ്രോട്ടീൻ എന്ന് പറയുന്നത് സ്പൈക്ക് പ്രോട്ടീൻ, ആ സ്പൈക്ക് പ്രോട്ടീൻ ഇതുമായിട്ട് ബൈൻഡ് ചെയ്യും, നല്ല ലോക്ക് ആൻഡ് കീ മെക്കാനിസം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കീ ആൻഡ് ലോക്ക്, അത് ബൈൻഡ് ചെയ്തിട്ട് പിന്നെ ഒരു എൻഡോസൈറ്റോസിസ് എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട്. ഇതൊരിക്കൽ ബൈൻഡ് ചെയ്ത എളുപ്പമാണ് ഇതിന് അകത്ത് കയറാൻ വേണ്ടി. ഇതിനകത്തൂടെ എൻഡോസൈറ്റോസിസ് എന്ന് പറഞ്ഞ പ്രോസസ് കൂടെ അകത്ത് കയറും. അകത്ത് കയറിയിട്ട് എന്ത് ചെയ്യുന്ന ചെയ്ത് ഈ ഗ്ലോബ്യൂൾസ് ബ്രേക്ക് ചെയ്തിട്ട് ഇതാണ് അതിന്റെ ആർ എൻ എ അങ്ങ് റിലീസ് ചെയ്യും. ആർ എൻ എ റിലീസ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇവന്റെ പരിപാടി എന്ന് വെച്ചാൽ ഇവന് ജീവനില്ല, വൈറസുകൾക്ക് ജീവനില്ല. വൈറസ് നമ്മുടെ ശരീരത്തിനകത്ത് എത്തിയ ജീവന്റെ കുറച്ച് സ്വഭാവം കാണിക്കും. അതെന്താന്ന് വെച്ചാൽ റെപ്ലിക്കേഷൻ, അതായത് ഒരുപാട് കോപ്പി ഉണ്ടാകും. ഇവനൊന്നും കൊണ്ട് വന്നതല്ല, ഇവൻ ഇവനായിട്ട് മാത്രം വന്നതാണ്. പക്ഷെ നമ്മുടെ റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ന്യൂക്ലിക് ആസിഡ്സും നമ്മുടെ ശരീരത്തിലുള്ള അമിനോ ആസിഡ്സ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ പ്രോട്ടീനും അതുപോലെ ആർ എൻ എയും ഉണ്ടാക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഇത് അഫക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവൻ ആദ്യം ഈ ആർ എൻ എ പുറത്തു വിടും. ആർ എൻ എ പുറത്തു വിട്ട ഉടനെ ഇതിന്റെ റെപ്ലിക്കേഷൻ സാധാരണ ഇതിന്റെ കോപ്പി ഉണ്ടാക്കാനുള്ള എൻസൈംസ് ഒക്കെ ഈ ന്യൂക്ലിക് ആസിഡിന്റെ, അതായത് DNA അല്ലെങ്കിൽ RNAയുടെ കോപ്പി ഉണ്ടാക്കാൻ നമ്മുടെ ശരീരത്തിൽ ഈ ഭാഗത്ത് ഇതിന്റെ എൻസൈം ഒന്നും ഇല്ല. ഇതിനെ കോപ്പി എടുക്കുന്ന കോപ്പി ഉണ്ടാക്കാനുള്ള എൻസൈംസ് സാധാരണ അത് ന്യൂക്ലിയസിനകത്താണ്. ഞാൻ കാണിക്കുന്ന ന്യൂക്ലിയസിന് പുറത്തുള്ള സ്ഥലമാണ് സൈറ്റോപ്ലാസം. അപ്പോ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിന് ന്യൂക്ലിയസിനകത്തേക്ക് പോകാനും പറ്റില്ല. അപ്പോ ഇവന് ഓൾറെഡി അതുപോലുള്ള ഒരു സാധനം, അതായത് ഇതിനെ റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള സാധനം, അതിന് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള പ്രോട്ടീൻസിന് ഇവന് ഉണ്ടാക്കണം. ആദ്യം ഇവൻ അതാണ് ചെയ്യുക. ഇവന്റെ ഇതിൽ കോഡുണ്ട്, ഇതിനുള്ള പ്രോട്ടീൻസ്, ഇതിനെ റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള പ്രോട്ടീൻസിനുള്ള കോഡ് ഇതിനകത്ത് ജീൻ ഇതിനകത്തുണ്ടെന്ന് പറയാം. ജീനല്ല, ഇതൊരു mRNA ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ കോഡുണ്ട്, ആ കോഡ് റൈബോസോമിൽ പോയി അതിന്റെ പ്രോട്ടീൻ ഉണ്ടാകും, വൈറൽ പ്രോട്ടീൻസ്. എന്നിട്ട് അത് റെപ്ലിക്കേഷൻ കോംപ്ലക്സ് ഉണ്ടാവും. അതിന് ഉദാഹരണം RDRP, അതായത് RNA ഡിപെൻഡന്റ് RNA പോളിമറേസ്, ഹെലിക്കേസ്, അങ്ങനെ രണ്ട് മൂന്ന് എൻസൈംസ് കൂടിയാണ് ഈ റെപ്ലിക്കേഷൻ കോംപ്ലക്സ്. ഈ റെപ്ലിക്കേഷൻ കോംപ്ലക്സ് ഉണ്ടാക്കിയതിനു ശേഷം ഇവൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു സ്ട്രാൻഡിങ് കൊണ്ട് പോകും, എന്നിട്ട് അതിന്റെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാകും. അപ്പൊ റെപ്ലിക്കേഷൻ ഉണ്ടായല്ലോ. റെപ്ലിക്കേഷൻ കോംപ്ലക്സ് ആദ്യം ഇവൻ തന്നെ ഉണ്ടാകും. നമ്മുടെ പ്രോട്ടീനും നമ്മുടെ അമിനോ ആസിഡും നമ്മുടെ റൈബോസോമൊക്കെ വെച്ചിട്ട് നമ്മുടെ ബേസിക്കലി നമ്മുടെ സിസ്റ്റത്തിന് നമ്മുടെ സെല്ലിന് ഹൈജാക്ക് ചെയ്തിട്ട് ഇവൻ ഇവന്റേതായ പ്രോട്ടീൻസ് ഉണ്ടാകും. അതുപോലെ ആ പ്രോട്ടീൻസ് വെച്ച് ഇവന്റെ പ്രോട്ടീൻസ് വെച്ച് ഇവൻ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മുടെ സെൽ മെമ്പറിൻ, അതായത് ഗോൾഗി അപ്പാരറ്റസും അതായത് എൻഡോപ്ലാസ്മിക് റെറ്റിക്യുലം ഒക്കെ വെച്ചിട്ട് ഇവൻ കവറും ഉണ്ടാക്കും. എന്നിട്ട് അവന് വേണ്ട പ്രോട്ടീൻസ് ഉണ്ടാക്കി അവസാനം എക്സോസൈറ്റോസിസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഇതിപ്പോ റപ്ചർ ചെയ്തിട്ട് പുറത്തേക്ക് പോകും. എന്നിട്ട് അടുത്ത സെല്ലിനെ ആക്രമിക്കാം, അല്ലെങ്കിൽ ഇയാളുടെ ലങ്സ് വഴി പുറത്തേക്ക് പോവാം, വേറൊരാളെ അഫക്ട് ചെയ്യാം. ഇതാണ് സംഭവിക്കുന്നത്. ഇത്
ഇതാണ് കോവിഡിന്റെ കേസിൽ, അല്ലെങ്കിൽ സാധാരണ ഈ ശ്വാസം വഴി കയറുന്ന വൈറസിന്റെ ഒരു മെക്കാനിസം ഇതാണ്. ഈ കേസിൽ സ്പെസിഫിക്കലി ഈ ACE2 എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ ആണ് ഇതിന്റെ അകത്ത് കടക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ എവിടെയാണ് ഡ്രഗ് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുക? നിങ്ങൾക്ക് എല്ലാവർക്കും ഒക്കെ പറയാൻ പറ്റും, അത്ര വലിയ ബ്രഹ്മവിദ്യ ഒന്നും ഇല്ലെന്ന് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് സംഗതി, ഈ ഒരു ഇന്ററാക്ഷൻ നമ്മൾ ബ്ലോക്ക് ചെയ്ത ഇവന് അകത്തേക്ക് കടക്കാൻ പറ്റില്ല, അതൊരു പോസിബിലിറ്റി ആണ്. അതിന് എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ ACE2 ഇൻഹിബിറ്റർ വേറൊരു കീ, ഇതൊരു കീ ആണ്, ഈ വൈറസ് ഒരു കീ ആണ്. ഈ വൈറസിന് പകരം നമ്മളൊരു കെമിക്കൽ ഉണ്ടാക്കി അത് ഇവനെ ബൈൻഡ് ചെയ്യണമെങ്കിൽ, ഇതിനെ കോംപ്ലീറ്റ് ഇൻഹിബിറ്റ് ചെയ്യണമെങ്കിൽ ഇവനെ ഇവിടെ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ബൈൻഡിങ് പ്രോസസ്സ് ഇല്ലെങ്കിൽ ഇവനെ അകത്തേക്ക് കടക്കാൻ പറ്റില്ല. ആ ഒരു പ്രോസസ്സ് ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് ആൾക്കാർ, കുറെ ആൾക്കാരൊക്കെ ലോകത്തിലേക്ക് പല സ്ഥലത്തും ഈ കോവിഡിനെതിരെ മരുന്ന് കണ്ടുപിടിക്കാൻ നോക്കുന്നുണ്ട്. പല ആൾക്കാരും ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സ് ബൈൻഡിങ് ഒഴിവാക്കാൻ വേണ്ടി, ACE2 ബൈൻഡിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനുള്ള ഇൻഹിബിറ്റർ ഉണ്ടാക്കിക്കൊണ്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വേറൊരു പ്രോസസ്സ് എന്താ വെച്ചാൽ, ഇത് അകത്ത് വന്നെന്ന് വെച്ചാൽ, അകത്ത് വന്നാൽ ഇവന് ഈ റെപ്ലിക്കേഷൻ കോംപ്ലക്സ് ഉണ്ടാക്കണല്ലോ, ഇത് കോപ്പി ഉണ്ടാക്കാൻ. കോപ്പി ഉണ്ടാക്കില്ലെങ്കിൽ ഇപ്പം പ്രശ്നമൊന്നുമില്ല, ഒരു വൈറസ് വന്ന് നമ്മുടെ ശരീരത്തിനകത്ത് വരുന്ന ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, നമ്മൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇവന് ഒരുപാട് മൾട്ടിപ്പിൾ നമ്മുടെ റിസോഴ്സസ് വെച്ച് നമ്മളെ കൊല്ലുന്നതുകൊണ്ടാണ് പ്രശ്നം, നമ്മുടെ സെല്ലിനെ കൊല്ലുന്നതുകൊണ്ടാണ് പ്രശ്നം. അപ്പോൾ ഈ ഒരു റെപ്ലിക്കേഷൻ ഒഴിവാക്കണം. ഈ റെപ്ലിക്കേഷൻ ഒഴിവാക്കണം എന്ത് വേണം? ഈ എൻസൈം റെപ്ലിക്കേഷൻ കോംപ്ലക്സ്, ഞാൻ പറഞ്ഞ പോലെ ഹെലിക്കേസ്, RNA ഡിപെൻഡന്റ് RNA പോളിമറേസ്, അതുപോലെ പെപ്റ്റിഡേസസ് ഉണ്ട്, അങ്ങനെയുള്ള എൻസൈംസ് ഒക്കെ ഇതിനകത്തുണ്ട്. അതിനെ ഇൻഹിബിറ്റ് ചെയ്യണം. ഇതിൽ ഏതെങ്കിലും ഒരു എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്താൽ ഈ ഒരു റെപ്ലിക്കേഷൻ നടക്കില്ല, അപ്പോൾ ഇതിന്റെ കോപ്പി ഉണ്ടാക്കൽ നടക്കില്ല, പിന്നെ ഈ പുറത്തു പോക്കും ഒന്നും നടക്കില്ല. അപ്പോൾ ഒരു പ്രോസസ്സ് വേറൊരു പ്രോസസ്സ് ഇതാണ്. ഇവിടെ തന്നെ പല ടാർഗറ്റ്സ് ഉണ്ട്, ഒന്ന് ഹെലിക്കേസ്, ഒന്ന് RNA ഡിപെൻഡന്റ് RNA പോളിമറേസ്, അതുപോലെ പ്രോട്ടിയേസസ്, വൈറൽ പ്രോട്ടിയേസ്, അതിനൊക്കെ ബ്ലോക്ക് ചെയ്യാനാണ് ചില ആൾക്കാർ ശ്രമിക്കുന്നത്. ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ ഇവിടെയാണ്, ഞാനിപ്പോൾ ഇൻട്രസ്റ്റഡ് RDRPയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ ഒരു പ്ലാൻ. ഇതാണ് എനിക്ക് ജനറലായിട്ട് പറയാനുള്ളത്. ഞാനിപ്പോൾ കൺക്ലൂഡ് ചെയ്യാം. ഒരു കെമിസ്ട്രിയിലൊക്കെ ഇപ്പോൾ മനസ്സിലായി കാണും, ഒരുപാട് റോളുണ്ട് ഡ്രഗ് ഡിസ്കവറിയിൽ, കോവിഡിൻ്റെ മാത്രമല്ല എല്ലാ ഡ്രഗ് ഡിസ്കവറിയിലും. ഒരു എഫിഷ്യൻ്റ് പ്രോസസ്സ് ഉണ്ടാക്കണം, പിന്നെ സ്ട്രക്ചറൽ ആക്ടിവിറ്റി, അത് ഏത് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്, ഇപ്പോൾ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം. സെലക്റ്റീവ് ആയിരിക്കണം, ഒരു പർട്ടിക്കുലർ ഡിസീസിന് മാത്രം സെലക്റ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഇതെങ്ങനെ മെറ്റബോളൈസ് ചെയ്തെങ്കിലും നമ്മുടെ ശരീരത്തിന് പുറത്തു പോകുന്നതിലൊക്കെ നമ്മളാണ് കണ്ടുപിടിക്കുന്നത്, കെമിസ്ട്രിയാണ് സാറിന് കണ്ടുപിടിക്കുന്നത്. പിന്നെ ഒപ്റ്റിമൈസേഷനാണ് ഇതിൻ്റെ പൊട്ടൻസി കൂട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ ഇത് എങ്ങനെ അബ്സോർബ് ചെയ്യുന്നു, എങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, എങ്ങനെ അത് മെറ്റബോളൈസ് ചെയ്യുന്നു, എങ്ങനെ അത് നമ്മുടെ ശരീരത്തിൽ പുറത്തേക്ക് ADME എന്ന് പറയും, ADME ചെയ്യുന്നത്, അതൊക്കെ ചെയ്യുന്നത് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ്, ട്വീക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. പിന്നെ ഇത് സ്റ്റേബിൾ ആവണം, നമ്മുടെ ഡ്രഗ് നമ്മൾ ഇന്നുണ്ടാക്കി നാളത്തേക്ക് നശിച്ചു പോകരുത്, അപ്പോൾ ഷെൽഫ് ലൈഫ് വേണം, അതൊക്കെ നോക്കണം. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ എക്കണോമിക്കലായിരിക്കണം, സേഫ് ആയിരിക്കണം. പിന്നെ നമ്മുടെ ശരീരത്തിൽ കഴിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് കയറണം, ബയോ അവൈലബിലിറ്റി വേണം. പിന്നെ ഇത് ഫോർമുലേഷൻ എങ്ങനെ വേണം, ഡ്രഗ് ആയിട്ട് ഫില്ലർ വേണം, ലൂബ്രിക്കൻ്റ് വേണം, കോട്ടിങ് വേണം. നമ്മൾ ഈ ഗുളിക കഴിക്കുമ്പോൾ പല കോട്ടിങ്ങും കളറും ഇതൊക്കെ ഉണ്ടല്ലോ, പലതും ആവശ്യമാണ്. ഇത് ഏതൊക്കെയാണ് മാച്ച് ചെയ്യുന്നതൊക്കെ നോക്കണം. പിന്നെ എങ്ങനെ അഡ്മിനിസ്റ്റർ ചെയ്യണം, അതായത് നമ്മൾ ടോപ്പിക്കൽ അഡ്മിനിസ്ട്രേഷൻ, അതായത് എപ്പിഡെർമൽ ഇത് ചെയ്യണോ, അതായത് തൊലിയിലെ അടിയിൽ ഇഞ്ചക്ഷൻ കൊടുക്കണോ, അതായത് IV കൊടുക്കണോ, ഇൻട്രാവേനസ് കൊടുക്കണോ, ബ്ലഡിലേക്ക് ഇഞ്ചക്ഷൻ കൊടുക്കണോ, അത് ടാബ്ലറ്റ് കൊടുക്കണോ, ഇതൊക്കെ തീരുമാനിക്കുന്ന ആ ഡ്രഗിന്റെ ഗുളികളുടെ സ്ട്രക്ചർ വെച്ചിട്ടാണ് ഇത് തീരുമാനിക്കുന്നത്. പിന്നെ സസ്റ്റൈൻഡ് റിലീസ്, ചിലപ്പോൾ നമുക്ക് ഒരുപാട് നേരം ഇത് റിലീസ് ചെയ്യേണ്ടി വരും, നമ്മുടെ ഒരിക്കൽ കഴിച്ച ഒരു 2 ദിവസത്തേക്ക് സ്ലോ ആയിട്ട് റിലീസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വേണ്ടി വരും ചില സുഖത്തിന്. അതൊക്കെ തീരുമാനിക്കുന്നത് കെമിസ്റ്റാണ്, അതായത് അതിനുള്ള വഴികളൊക്കെ തീരുമാനിക്കുന്നത്. ഇത്രയാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. ഒന്നുകൂടി ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു. ഞാൻ മലയാളത്തിലായതുകൊണ്ട് കുറച്ച് സമയം കൂടുതലെത്തിണ്ടാവും, എത്ര മനസ്സിലായെന്ന് നിങ്ങളാണ് പറയേണ്ടത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ, എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ ഇത് മാറ്റാൻ